കർത്തൃസ്തുതി കിം വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ മുക്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ മുക്തിനാൽ നിർമ്മിതമാ ഇരിപ്പിടത്തിൽ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മാസ്ക് ധരിച്ചിരിക്കണം, കൂടി നിൽക്കല്ലേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. അത്ര അഭിനന്ദിയാ മെത്രാപോലിത തിരുമേനി ഡോക്ടർ തിരുഷ് മാർത്തോമ മെത്രാപോലിത തിരുമേനി. ഇന്ന് എനിക്ക് കൊസ്ലൻ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നുവല്ലോ. അഭിനന്ദ തിരുമേനിയെ രണ്ട് വാക്ക് പറയാനായി പ്രാർത്ഥിക്കാനായി ക്ഷണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതേ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ
Parisadhan, 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 Irangal Sade.
നിക്കോളസൺ സ്കൂളിലൊക്കെ ലഭിച്ച എല്ലാ ശുശ്രൂഷകളെയും നന്ദി പൂർവ്വം ഓർക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിനെയും ദൈവസ്ഥ കണ്ടെത്തുവാൻ ഈ അവസരം മുഖാന്തരമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിട്ടുള്ള ആയുസ്സും കഴിവുകളും ദൈവനാമഹത്വത്തിനായി, തിരുസഭയുടെ കെട്ടുപണിക്കായി, ദൈവരായത്തിൻ്റെ വ്യാപനത്തിനായി വിനിയോഗിപ്പാൻ എപ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. നല്ലവനും സുസ്ഥനുമായ ദാസനെ ദാസിയ നിലകളിലേക്ക് യോഗ്യതയുള്ളവരായി തീരുവാൻ ദൈവസന്നിധിയിൽ ഞങ്ങളെയും അവിടെ നിന്നിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതിക ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് കൽപ്പിക്കുമ്പോൾ നിരാശയിലേക്ക് വീണുപോകുന്നവരായിട്ടല്ല, കർത്താവിൽ ഉള്ള ഉയർത്തിയ നിൽപ്പിനെ കുറിച്ചുള്ള ദർശനത്തോടും അപ്രകാരമുള്ള ധൈര്യത്തോടും കൂടെ ദൈവസ്ഥാനത്തിലേക്ക് നോക്കി മരണമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നെന്ന് പറയുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാർത്ഥനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളെല്ലാം ഇടയാക്കത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം തന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്നത് ഞങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാണ്ട് കാണണം. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ ദിവസം ഇതിനെ കൂടിയിരുന്ന് എന്നെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും കൃപയുടെ വ്യാപാരം കൊണ്ടും ഏവരെയും അനുഗ്രഹിച്ച് സ്വർഗീയമായുള്ള നല്ലവരങ്ങളെ നിറച്ച് ആയുസ്സിനെ ധന്യമാക്കണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാരുഹയുമായ പ്രിയായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ, സ്കൂളിലുള്ള എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ശാന്തമായിട്ടുണ്ട് ഇരിക്കാൻ. പ്രിയപ്പെട്ട സാനമാക്കുച്ചമ്മയുടെ ദേഹയോഗം നമ്മയെല്ലാം ദുഃഖത്തിലായി ആകാശത്തിയിരിക്കുന്ന ഒരു അവസരത്തിലാകുന്നല്ലോ നാം ഈ ചാപ്പലിൽ ദൈവസ്ഥാനത്തിൽ ചേർന്ന് വന്നിരിക്കുന്നത്. ദൈവം നൽകിയ ഈ ആയുസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ കർത്താവ് സന്നിഹിതനായിരുന്ന് ആവശ്യമായുള്ള ധൈര്യവും ആശ്വാസവും നൽകി തരികയും ആഴമേറിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് സംഗതിയാക്കുകയും ചെയ്യട്ടെ. നിക്കോൾസൺ ഗേൾസ് സ്കൂളിൽ പഠിക്കുകയും ഒരു അധ്യാപികയായിട്ട് തുടർന്ന് പഠിപ്പിക്കുന്നതിനായിട്ട് ചേരുകയും പ്രഥമ അധ്യാപികയായിട്ട് പിന്നീട് തീരുകയും അസിസ്റ്റൻ്റ് മാനേജർ എന്നുള്ള നിലയിൽ നിക്കോൾസൺ സ്കൂൾ ട്രസ്റ്റിനെ ശുശ്രൂഷിപ്പാൻ്റെ കൊണ്ണടിയായി തീരുകയും ചെയ്ത സാറാ മകച്ചമ്മയാകുന്നു നമ്മളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നത്. അച്ചമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയ്യമനം ഭവനത്തിലെ അംഗങ്ങൾ മാത്രമല്ല, തന്നോടുകൂടെ പഠിച്ചവർ, താൻ പഠിപ്പിച്ചതായിട്ടുള്ള ആളുകൾ, ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കെടുത്തതായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ദുഃഖമുള്ള ഈ സാഹചര്യത്തിൽ കർത്താവെ കൂടിയിരുന്ന ആവശ്യമായ സമാധാനത്തെ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഒരായുസ് എങ്ങനെ വിനിയോഗിക്കാം എന്നത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ആയുസ് മുഴുവനായി നിക്കോൾസൺ സ്കൂൾസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിഴിഞ്ഞുവെക്കുകയും ദൈവം നൽകിയതായുള്ള എല്ലാ താലന്തുകളെയും ശരിയായി വിനിയോഗിച്ച് ധന്യമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിപ്പാൻ്റെ കാണും തൻ്റെ ആയുസ്സിലൂടെ ഇടയായിട്ട് തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്തതായിട്ടുള്ള അവസരത്തിലും ഈ ക്യാമ്പസിൽ താമസിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് അവസാന നാൾ വരെയും സ്കൂളിൽ താമസിച്ചു എന്നത് സ്കൂളുമായിട്ട് എത്രമാത്രം അടുത്ത ബന്ധം പുലർത്തി എന്നത് നമ്മെ വ്യക്തമാക്കി തരുന്നതായിട്ടുള്ള വസ്തുതയാണ്. ഈ മണ്ണിനോടും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളോടും അലിഞ്ഞു ചേർന്ന് അതിൻ്റെ ഭാഗമായി ജീവിക്കുവാൻ്റെ കോണം തൻ്റെ ആയുസ്സിലൂടെ താൻ ഇഷ്ടം വെച്ചു, അങ്ങനെ താൻ ജീവിക്കുകയും ചെയ്തു. ആയുസ്സിലൂടെയനായിട്ടുള്ള ദൈവം വിളിച്ച് വെറുതെ പെടുത്തിയതായിട്ടുള്ള ഈ നേരത്തെ
പ്രീവിപ്പിച്ചതായിട്ടുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ ഇടയായിട്ട് തീരുകയും ചെയ്തിരിക്കുന്ന അവസരമാകുന്നു. നമുക്കെല്ലാം ദുഃഖമുണ്ട് എന്നൊരിക്കൽ തന്നെയും ധൈര്യത്തോടെ ആഴമേറെ വിശ്വാസത്തോടെ ഉറപ്പുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ധാന്യഭവനത്തിൽ ചെന്നപ്പോൾ കർത്താവ് മാർത്തയോടും മറിയോടും ഒക്കെ പറഞ്ഞത് പ്രകാരമാകുന്നതല്ലോ. അവരുടെ കണ്ണുനീരിനോട് ചേർന്ന് കടന്നീർ വാർത്തതായിട്ട് കർത്താവ് നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും പുനരുദ്ധാനത്തെക്കുറിച്ചെല്ലാം ധൈര്യവും പ്രത്യാശയൊക്കെ നമുക്ക് നൽകുകയും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ആ ഉദ്ബോധനം ഉൾക്കൊണ്ട് ഇന്നും തുടർന്നുള്ള നാളുകളും ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും വേണ്ടിയാകട്ടെ. ഈ ആയുസ്സിൻ്റെ നിലയും വിലയും എല്ലാം നാം മനസ്സിലാക്കുന്നതായിട്ട് അവസരത്തിൽ എങ്ങനെയാകുന്നു നമ്മുടെയും ആയുസ്സിനെ ചെലവഴിപ്പാൻ ഇടയാകുന്നത് എന്നത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നമ്മളുടെ കാലഘട്ടത്തിലും നാം ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലും ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം നയിച്ച് അനേകർക്ക് പ്രയോജനം ചെയ്ത് ആയുസ്സിനെയൊക്കെ ധന്യമാക്കി ദൈവമക്കളായിട്ട് ജീവിപ്പാൻ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ആയുസ്സിനുടേനായിട്ട് ദൈവം നമ്മെല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും തുടർന്നുള്ള ജീവിതത്തെ ധന്യമാക്കി തീർക്കുകയും ചെയ്യട്ടെ. ഈ അവസരത്തിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും പ്രിയപ്പെട്ടവരുടെ പേരിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ കൊച്ചുമേ അറിയുന്നതായിട്ടുള്ള ആളുകളുടെ പേരിലും ബലഗ്രഹമാത്മ ശ്രീയാനി സഭയുടെ പേരിലുമുള്ള അനുശോചനം ഞാൻ ഈ അവസരം അറിയിക്കുകയും പ്രത്യാശകളുടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയെ പ്രതിനിധീകരിച്ച് സഭാ സെക്രട്ടറി അച്ഛൻ ഇപ്പോഴേ ഫ്ലവേഴ്സ് വയ്ക്കുന്നതാകുന്നു. മലങ്കര മാർത്തോമാ ശ്രീ അനുസഭയുടെ പരമാധ്യക്ഷനും ഈ സ്കൂളിൻ്റെ പ്രസിഡൻറ്റുമാ കൂടിയായ അഭിയന്ദ മെത്രാപൊലിത്ത തിരുമേനി, പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ഏർപാടിൽ ഈ സ്കൂളിലേക്ക് കടന്നു വരികയും ആശ്വാസ വാക്കുകൾ പറയുകയും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നേതൃത്വം നൽകിയ അഭിമന്യ തിരുമേനിക്ക് ന്യൂക്കോഴ്സൺ സ്കൂൾ ബോർഡിൻ്റെയും അധ്യാപകരുടെയും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും നിക്കോഴ്സൺ കുടുംബത്തിൻ്റെ പേരുള്ള ഏറ്റവും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തും. Thank you.
കാണാനുള്ളവർക്ക് കാണാനുള്ള അവസരം അത്രേ നിങ്ങൾ അങ്ങും ഇങ്ങും നിൽക്കാതെ ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടം ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു അനുശോചനം പറയാനുള്ളവർക്ക് പറയാനുള്ള അവസരം അത്രേ അനുശോചനം പറയേണ്ടവർ ദയവേത് പേരുകൾ നൽകണം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്ര അതിനിടയിലുള്ള സമയം വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ആശ്വാസവാക്കുകളും അനുശോചനം പറയുന്ന യു ഡി എഫിൻ്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ വിക്ടർ ടി തോമസിന് ശ്രീ ബഹുമാനപ്പെട്ട അച്ഛൻ ബഹുമാനപ്പെട്ട കൊച്ചമ്മമാർ ഈ നിക്കോൾസൺ സ്കൂളിൻ്റെ ബോർഡ് അംഗങ്ങൾ ബിജുമൻ അധ്യാപക ശ്രേഷ്ഠ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പഴയ മുൻകാല പൂർവ്വ വിദ്യാർത്ഥി കൊച്ചമ്മ പഠിപ്പിച്ചതും കൊച്ചമ്മ സ്നേഹിച്ചതുമായ വിദ്യാർത്ഥി സമൂഹം സാറാ കൊച്ചമ്മയെക്കുറിച്ച് ഈ ചാപ്പലിൽ നിന്നോ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പരിചയപ്പെട്ട ആളുകളുടെ ഇടയിൽ ഒരു വാക്കുകൾ പോലും പറയേണ്ട ആവശ്യമില്ല നല്ല ഒരു മാതൃക അധ്യാപികയായി പ്രത്യേകിച്ച് ഇതൊരു വനിതാ സ്കൂളാകുമ്പോൾ തലമുറകളെ വളർത്തിയെടുക്കുന്നതിനും സമൂഹത്തിൽ എങ്ങനെ പെൺകുട്ടികളെ സമൂഹത്തിലേക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് ചിട്ടയോടും ആത്മീയതയോടും കൂടി അവരുടെ ജീവിതത്തിൽ വളർന്നു വരുവാനുള്ള ബാല്യകാല കാലഘട്ടങ്ങളിൽ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് നല്ല ചിട്ടയോടുകൂടി വളർത്തിയെടുക്കുവാൻ കൊച്ചമ്മയുടെ അധ്യാപക ജീവനത്തിനും ഈ നിക്കോൾസിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും ഇതിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ എന്നുള്ള നിലയിലും ഒക്കെ നടത്തിയ നിസ്വാർത്ഥമായ സേവനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എത്രയോ ശിഷ്യസമ്പത്തുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചമ്മയെ കൊച്ചമ്മയുടെ സ്നേഹവും കൊച്ചമ്മ അവർക്ക് കൊടുത്ത സ്നേഹവും
ശാസന പരിലാളനവും മറക്കാനാവാത്ത ഓർമ്മകളാണ് നിലനിൽക്കുന്നത്. കൊച്ചമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കലാലയവുമായി വളരെയധികം ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനയിൽ ഇരിക്കുമ്പോൾ തൊട്ട് അന്ന് 100% വിജയം നേടുന്നൊരു സ്കൂളായിരുന്നു ഈ നിക്കോൾസൺ സ്കൂൾ. ഞാൻ ഈ ജില്ലയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന കാലഘട്ടം തൊട്ട് എന്നും 100% കിട്ടുന്ന സ്കൂളിന് അന്തരിച്ച ഡോക്ടർ ജോർജ് മാത്യു സ്മാരക എവറോൾ ട്രോഫി കൊടുക്കുന്നതിൻ്റെ ഒരു വേദി ഈ സ്കൂളായിരുന്നു. അതുപോലെ ഈ സ്കൂളിൻ്റേത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും സൂസമ്മ കൊച്ചമ്മയെ കൊണ്ടാണെങ്കിലും ഒക്കെ സംസാരിക്കുകയും ഇവിടെ വരുമ്പോഴാണെങ്കിലും കാണുമ്പോൾ ഉള്ള സ്നേഹവും ഒക്കെ ഒരിക്കലും മറക്കാനാവാത്തില്ല. കൊച്ചമ്മയുടെ സ്നേഹത്തിനും കൊച്ചമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിലും എൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെയും UDF ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദുഃഖവും അനുശോചനം അറിയിക്കുന്നു. കുടുംബാംഗങ്ങളെ അതുപോലെ തന്നെ ഈ നിക്കോൾസൺ കുടുംബത്തെ, അതാണ് കൊച്ചമ്മയുടെ കുടുംബം, സ്വന്തം കുടുംബത്തെ പോലെ ഈ നിക്കോൾസൺ കുടുംബത്തെയും ഈ കലാലയത്തെയും ഇതിൻ്റെ പരിസരത്തെയും അത്രമാത്രം കാത്തു സൂക്ഷിച്ച ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേക ആത്മീയ ചൈതന്യത്തിൻ്റെയും ഇവിടുത്തെ എല്ലാ സവിശേഷതകളുടെയും സൽഗുണങ്ങളുടെയും ഒരു പ്രതീകമായിരുന്നു കൊച്ചമ്മ എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല. കൊച്ചമ്മയുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ, ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി എൻ്റെ ഈ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആശ്വാസവാക്കുകളും അനുശോചനം പറയുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് കുര്യൻ ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സജീവച്ചൻ, ബോർഡ് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ശിശീല കൊച്ചമ്മ മാനേജർ, തങ്കോച്ചമ്മ വന്നുകൂടിയിരിക്കുന്ന അധ്യാപകരി, അതുപോലെ തന്നെ നിക്കോൾസൺ കുടുംബത്തിലെ അംഗങ്ങളെ, തീർച്ചയായിട്ടും നമ്മുടെ ആഴത്തിലുള്ള തായ് വേര് ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹജ്മയാണ് ഇന്ന് യാത്രയായിരിക്കുന്നത്. ഞാനും തലമുറയായിട്ട് ഇവിടെ പഠിച്ചതാണ്, എൻ്റെ വല്യമ്മച്ചി മുതൽ ഇവിടെ പഠിച്ചതാണ്. കൊച്ചമ്മയുടെ ഒരു നോട്ടം മതി നമ്മളെല്ലാം ഒറ്റ ലൈനിൽ ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യാൻ. കൊച്ചമ്മയുടെ ആ സ്നേഹമുള്ള നോട്ടം, കരുതലുള്ള നോട്ടം, ചിട്ടയോടുള്ള നോട്ടമൊക്കെയാണ് ഇന്ന് ഈ ഭൂമി ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ പണ്ടൊക്കെ നമുക്ക് കൊച്ചമ്മയുടെ ഒരു നോട്ടം വന്നി എല്ലാവരും പല സ്ഥലത്തോട്ട് ഓടി എത്തി. എന്നാൽ പ്രായം ചെന്ന കൊച്ചമ്മ എന്ന് പറയുന്നത് ഒത്തിരി സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ തന്നെ കൊച്ചമ്മയുടെ അടുത്തൊക്കെ ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അനു പണ്ട് പച്ചയും വെള്ളയും പാവാടയിട്ട് നടന്ന കുട്ടിയായിട്ടല്ല ഞാൻ കാണുന്നത്, എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പറയാം. കൊച്ചമ്മയ്ക്ക് പഴയ കഥകളൊക്കെ ഇങ്ങനെ അയവിറക്കുന്നത് വളരെ സന്തോഷമായിരുന്നു.
കൊച്ചുമേടെ ഈ സ്കൂളിനോടുള്ള സ്നേഹം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഏത് കാര്യമുണ്ടെങ്കിലും കൊച്ചുമ്മ എവിടെ നിന്നാണെന്നറിയില്ല, അക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് വേണ്ടിയ മാർഗനിർദ്ദേശം ഈ പ്രായത്തിലും തരുമായിരുന്നു. ഒരമ്മ വല്യമ്മച്ചി എന്ന് വേണ്ട, നമ്മൾ എവിടെയൊക്കെ നിൽക്കുന്നോ അവിടെയൊക്കെ കൊച്ചുമ്മയുടെ കരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെയുള്ള എല്ലാവരെയും കൊച്ചുമ്മ പേര് ചൊല്ലി വിളിക്കാനറിയാം. നല്ല സ്നേഹത്തോടെ ഞാൻ എപ്പോഴും കൊച്ചുമ്മയെ ശുശ്രൂഷിച്ചത് ഒത്തിരി പ്രാവശ്യം അല്ലെങ്കിൽ ഒത്തിരി കരുതലോടെ ശുശ്രൂഷിച്ച ഒരു സമൂഹം ഇതിനകത്തുണ്ട്. കൊച്ചുമ്മയ്ക്ക് ആ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സരോജിനി ചേച്ചി കൊച്ചുമ്മയെ ഒത്തിരി കരുതി ആഹാരം വെച്ച് രാത്രിയിലൊക്കെ കൊച്ചുമ്മയുടെ കൂടെ നിന്ന് തങ്കം ചേച്ചിയൊക്കെ ഉണ്ട്. അതോടൊപ്പം സുസമ്മ കൊച്ചുമ്മ എല്ലാവരെയും, എല്ലാ അനീസി കൊച്ചുമ്മ, അമ്മുക്കുട്ടി കൊച്ചുമ്മ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ കൊച്ചുമ്മയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന എല്ലാ കുടുംബാംഗങ്ങളും എല്ലാം കൊച്ചുമ്മയുടെ വളരെ തൃപ്തിയോടുള്ള ഒരു യാത്രയാണ്. കൊച്ചുമ്മയുടെ ഏകദേശം ആഗ്രഹങ്ങളെല്ലാം നിറവേറി എത്താവുന്നതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് ഇന്ന് നിത്യതയിൽ നമ്മളോട് വിട പറഞ്ഞെങ്കിലും നമുക്ക് ദുഃഖമാണെങ്കിലും കൊച്ചുമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. എല്ലാ വിധത്തിലും ഈ കുടുംബാംഗങ്ങളും നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹായിച്ചും എവിടെയൊക്കെ ഹൃദയം വേദനിക്കുന്നുണ്ട് വിങ്ങുന്നുണ്ട് അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കൊച്ചമ്മയെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ പരിശീലനത്തിനും സ്നേഹത്തിനും കരുതലിനും എല്ലാം ഒത്തിരി ഞങ്ങൾ കടപ്പാടുള്ളവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. കൊച്ചമ്മയ്ക്ക് ദൈവം എല്ലാ നന്മകളും ഭൂമിയിലും അതുപോലെ ഈ നിത്യതയിലും കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചമ്മയുടെ നല്ല ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഈ സ്കൂളിൻ്റെ അധികാംശിയുമായ ജോസഫ്ശേരി അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അച്ഛൻ, ഒന്നിലായ ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട സാറാമ്പത്തമ്മയുടെ ദേഹം യോഗത്തിലുള്ള ഹൃദയപൂർവമായ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഒരേടാണ് നമ്മളോട് വിട നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി നിക്കോർസൺ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങിയ ഒട്ടേറെ ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ മികവുറ്റ സേവനം നടത്തുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെയൊക്കെ ആ നിലയിൽ ചിട്ടപ്പെടുത്തി വളർത്തി മുന്നോട്ട് നയിച്ച അത്തരം കാര്യങ്ങളിൽ സുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് നമ്മളോട് വിളഞ്ഞിരുന്നത്. എല്ലാവർക്കും ആ നിലയിലുള്ള നല്ല ഓർമ്മകൾ മാത്രമാണുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ജീവിതം സമർപ്പണത്തോടുകൂടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി ഒക്കെ പ്രവർത്തിക്കുന്നത് സാധാരണ നിലയിലുള്ള ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം എന്നുള്ളതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ ഒരു സമർപ്പണമായി അതിനെ കണ്ടുകൊണ്ട് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഏറ്റവും പ്രയോജനപ്രദമായി ഉപകരിക്കപ്പെടുക എന്നുള്ള ജീവിത ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സാറാ കൊച്ചുമ്മ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് കാരണം ഒരു ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ജീവിതത്തെ ആ നിലയിൽ സമർപ്പണത്തോടുകൂടി കണ്ട് സമൂഹത്തിനെ ഉപകരിക്കപ്പെടുന്നതാക്കി രൂപപ്പെടുത്തുക എന്നുള്ള ആ വലിയ ദർശനത്തോടുകൂടി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കൊച്ചമ്മയ്ക്ക് കഴിഞ്ഞു. മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം അതാണ് എന്ന് ഞാൻ കരുതുന്നു. ഏറെ വർഷങ്ങളായി കൊച്ചമ്മയുമായി ബന്ധപ്പെടാനും ഇടപെടാനും കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ബസ് ഓർക്കുകയാണ്. എസ് എസ് സി പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. എന്നാൽ പഴയ രീതി പിന്തുടരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന റാങ്കുകളിൽ അവരെ അഭിനന്ദിക്കാൻ സ്ഥിരമായി യോഗങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണിത്. അതുമായി ബന്ധപ്പെട്ട് കൊച്ചമ്മയുമായി ബന്ധപ്പെടാനും ഇവിടെ അതിനുള്ള നല്ല സൗകര്യങ്ങൾ ഈ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് ഒരുക്കാനും ആ ക്രമീകരണങ്ങളൊക്കെ നന്നായി നിർവഹിക്കാനും കൊച്ചമ്മ ചെയ്തു തന്നിട്ടുള്ള നല്ല സേവനങ്ങളെക്കുറിച്ച് ഞാൻ ഈ ദിവസത്തിൽ ഓർക്കുന്നു. വേർപാടെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്ന വികാരമുണ്ട്. പക്ഷേ ജീവിതത്തെ സംബന്ധിച്ച് അത്തരമൊരു കാര്യത്തിൽ കൂടി മാത്രമേ നമുക്ക് ജീവിതത്തെ വിലയിരുത്താൻ കഴിയൂ. ജനിക്കുന്ന ഏതൊരാളും മരണം എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നിർബന്ധിതരാണ്. അത്തരമൊരു സാഹചര്യമാണ് നമ്മളെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാവും. ആ നിലയിൽ വേർപാട് വേദനാജനകമെങ്കിലും അതിനോട് സമരസപ്പെടുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. വേർപാട് വേദനാജനകമാണെങ്കിലും ക്രിസ്തീയ ജീവിതം പ്രത്യാശയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ പ്രത്യാശയോടുകൂടി പ്രിയപക്ഷമെ ആഗ്രഹിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എനിക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കാറുള്ളത്. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ഒരു ജീവിതയാത്ര മുഴുവനായി സമൂഹ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ആദരീയ നിഷ്കാമകർമ്മിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട സഹായ കൊച്ചമ്മയുടെ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ എൻ്റെ ഹൃദയപൂർവമായ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ജോസഫും സുശ്രീ എക്സ് എം എൽ എയോടും നിക്കോൾസൺ കുടുംബത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഓൾഡ് സ്റ്റുഡൻസിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം മുമ്പ് ഒരു വട്ടം കൂടി എന്ന ഇവിടെ വലിയ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വിളിച്ചു കൂട്ടാൻ കഴിഞ്ഞ അതിൻ്റെ സെക്രട്ടറി കൂടിയ സ്മിത തങ്കത്തിനെ അനുശോചനവും ആശ്വാസവാർത്തകൾ പറയുന്നതായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മാനേജർ സുശീല കൊച്ചമ്മ, എൻ്റെ ഗുരുക്കന്മാരായിരിക്കുന്ന തങ്കൊച്ചമ്മ, അനുകൊച്ചമ്മ, അമ്പുട്ടി കൊച്ചമ്മ, ഈ സ്കൂളിലെ ടീച്ചേഴ്സ്, സൂസമ കൊച്ചമ്മ, ഈ സ്കൂളിൽ ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതും എൻ്റെ കൂടെ പഠിച്ചതുമായിട്ടുള്ള എല്ലാവരുമേ, നമ്മുടെ സാറാ കൊച്ചമ്മ ഇന്ന് ആ വലിയ സിംഹഗർജനം ഇന്നലെ ഇവിടെ അവസാനിച്ചെങ്കിലും നമ്മൾ ഓരോരുത്തരും മധ്യതിരുവിതാംകൂറിൻ്റെ ഓരോ ഫാമിലി എടുത്തു നോക്കിയാലും ലോകത്തിൻ്റെ നാനാഭാഗത്ത് എടുത്തു നോക്കിയാലും 85% നിക്കോൺസൺ സ്റ്റുഡൻസ് ഉള്ള ഫാമിലി ആയിരിക്കും. അടിത്തറയിട്ട് പാകിത്തുന്ന ഡിസിപ്ലിൻ, അടിത്തറയിട്ട് പാകിത്തുന്ന ക്ഷമയോടുള്ള സമീപനം എല്ലാം ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. നമ്മളാരും അവിടെ നിന്നൊട്ടും പിന്മാറിപ്പോയിട്ടില്ല. സാറാച്ചമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞാലും ദിവസവും നമ്മുടെ സാറാച്ചമ്മയുടെ കാര്യങ്ങൾ ഓർത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭവനത്തിൽ നടത്തുന്നത്. സാറാച്ചമ്മയോടുള്ള ആദരവ് നമ്മളെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നമുക്കറിയത്തില്ല. ഒരു വട്ടം കൂടി എന്ന ആ ഒരു സംരംഭം നമ്മളിവിടെ നടത്തുവാൻ നമുക്ക് അനുവാദം തന്ന് നടത്തി സാറാച്ചമ്മയോടുകൂടി സന്തോഷത്തോടുകൂടി ടീച്ചേഴ്സിനെ എല്ലാവരെയും കാണുവാൻ ഒരവസരവും നമുക്ക് ലഭിച്ചു. എല്ലാ ഓർമ്മകളുമായിട്ട് നിക്കോൺസൺ സ്കൂളിൻ്റെ ആ പൈതൃകം നിലനിർത്തി എല്ലാ കാലവും നമുക്കും നമ്മുടെ തലമുറയ്ക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഈ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യണമെന്ന് വീണ്ടും പറയാം. എൻ്റെയും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സഹപാഠികളുടെയും ഓൾ സ്റ്റുഡൻസിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഓൾ സ്റ്റുഡൻസ് വന്നവരെല്ലാവരും കൂടി വീട്ടിൽ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കും.
ഉദ്യോഗോപചാരം അർപ്പിച്ച ഒരു വട്ടം കൂടി എന്ന സംഘടനയ്ക്കും അതിന് നേതൃത്വം നൽകുകയും റിക്കോർഡ്സ് കുടുംബത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തും. അന്ത്യോപചാരം അർപ്പിച്ച അർത്ഥമാസഭയുടെ സഭാ സെക്രട്ടറി കെ ജോസഫ് പിള്ളയും ട്രസ്റ്റിയും ഈ സ്കൂളിൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമായ പി പി അച്ചമേനോടുള്ള സാറിനോടുള്ള നന്ദിയും ഈ സ്കൂളിൻ്റെ കുടുംബത്തിൻ്റെ പേരുള്ള ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തും. നമ്മുടെ സി ബി എസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, സ്കൂളിന് വേണ്ടിയും ദീർഘവർഷങ്ങളായി ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പളും കൂടിയായ ജയ ടീച്ചർ അശ്വനി. റെസ്പെക്റ്റഡ് ഓൾ അച്ഛൻസ് ആൻഡ് ഓൾ മൈ ഡിയർ വൺസ് പ്രസൻറ്റഡ് ഓവർ ഹിയർ. There are no words to express today. A glorious past has come to an end. I joined Nicholson in 2007 when the CBSE school was started, and from right that day till yesterday, even though she was in the hospital, I used to call regularly Lissy Kochima to know about her health details. I was in touch. I have learnt a lot from Sara Kochama, because I was a fresher in this school and they told me to manage the CBSE section. It was a difficult task for me, but Sara Kochama gave me one word: Jaya, you just go forward. We all are there for you. We will guide you.
And today I'm standing here because her guidance was there. Today on this occasion, on behalf of the CBSE students, staff and management, I pay my respect. ഒപ്പം തന്നെ ടീച്ചറോടൊപ്പം കഴിഞ്ഞ 45 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൻ്റെ പേരിലുള്ള തൻ്റെ ഹൃദയമിടിപ്പുകൾ പങ്കുവയ്ക്കുന്നതിനുമായി ഇപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജും കൂടിയായ ലിസി കൊച്ചമേഷണിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ സജു മാത്യച്ചൻ, അജയ് മനച്ചൻ, മാനേജർ കൊച്ചമ്മ, തങ്കോച്ചമ്മ, അനുകൊച്ചമ്മ, ടീച്ചർ കൊച്ചമ്മ, എല്ലാ ഓൾഡ് സ്റ്റുഡൻസിനെയും, നമ്മുടെ പ്രിയപ്പെട്ട സാറാ കൊച്ചമ്മയുടെ വേർപാട് നമുക്ക് വളരെയധികം ഹൃദയഭേദകമാണ്. എന്നാലും ഇവിടെ കയറി വരിക എന്ന കർത്താവ് പറയുമ്പോൾ പോകേണ്ടതായ ആവശ്യമുണ്ട്. 58 വർഷക്കാലം ഒരു വിദ്യാർത്ഥിയായി ഈ സ്കൂളിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അധ്യാപികയായി, പ്രഥമ അധ്യാപികയായി, അസിസ്റ്റൻ്റ് മാനേജരായി കൊച്ചമ്മ 58 വർഷക്കാലം ഈ സ്കൂളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം തുമരാന് ആയുസ്സും ആരോഗ്യം കൊടുത്തു. 20 ഏക്കറുള്ളതായ ഈ സ്ഥലം കൊച്ചമ്മയുടെ കണ്ണ് എത്താത്ത ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു പ്രാണിയെങ്കിലും ഈ സ്കൂളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചമ്മയുടെ കണ്ണിൽ പെടുമായിരുന്നു. അത്രമാത്രം കൊച്ചമ്മ ഒരു ഒബ്സർവേഷൻ പവറുള്ള ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ പഠനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന, വളരെയധികം നിർബന്ധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അപ്റ്റു ഡേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കൊച്ചമ്മയായിരുന്നു. സാറാ കൊച്ചമ്മയ്ക്ക് പകരം വെക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. കായിക കലാ കാര്യങ്ങളിലും കൊച്ചമ്മ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കൊച്ചമ്മയുടെ കൂടെ ചേർന്ന് സങ്കോച്ചമ്മയും ഈ സ്കൂളിൻ്റെ യശസ് എത്രമാത്രം ഉയർത്താൻ കഴിയുമോ അത്രമാത്രം ഈ സ്കൂളിന് പുറകിൽ ചെയ്യുവാനായിട്ട് കൊച്ചമ്മയ്ക്ക് സാധിച്ചു. അനേകം തലമുറകളെ വാർത്തെടുക്കുവാനായിട്ട് കൊച്ചമ്മയ്ക്ക് സാധിച്ചു. കൊച്ചമ്മയെ പോലെ ഇത്രമാത്രം അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണാറില്ല. ഒരു മനുഷ്യർ പോലും കൊച്ചമ്മയുടെ മുമ്പിൽ നേരെ നിൽക്കുവാനായിട്ടുള്ള ധൈര്യം കാണിച്ച്, അത്രമാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കർക്കശമായ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അധ്യാപകരെ സ്നേഹിക്കുകയും ഒരു ചെറിയ കാര്യത്തിൽ പോലും വീഴ്ച വരുത്തിയാൽ കൊച്ചമ്മ അതിനെ ശാസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കൊച്ചമ്മയുടെ ധന്യജീവിതം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നാഥനില്ലാത്ത ഒരവസ്ഥ പോലെ ഞങ്ങളായിത്തീർന്നിരിക്കുകയാണ്. കൊച്ചമ്മയ്ക്ക് ചെയ്യാവുന്നിടത്തോളം ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം എപ്പോഴും എല്ലാ ആത്മീയ കാര്യങ്ങൾക്ക് കൊച്ചമ്മ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം പോലും ചാപ്പലിൽ കൊച്ചമ്മ വരാതിരിക്കത്തില്ല. ചാപ്പലിലെ ഒരു ദിവസം പിള്ളേർ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ പോകുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കാണും. അന്നേരം പറയും, ലിസി കുഞ്ഞുങ്ങൾക്ക് പ്രേയർ എടുക്കണം, അവരെ വെറുതെ വിടരുത്, അല്ലെങ്കിൽ ഇരുവള്ളിപ്പുറ പള്ളിയിൽ അവരെ കൊണ്ടുപോകണം എന്ന് കൊച്ചമ്മ പറയുകയും അതുപോലെ ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. കൊച്ചമ്മയുടെ ധന്യ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൊച്ചമ്മയുടെ ജീവിതം വളരെ സിമ്പിളാണ്. ഒരിക്കൽ പോലും കൊച്ചമ്മ ഒരു ആർഭാട ജീവിതം കൊച്ചമ്മ നയിച്ചിരുന്നില്ല. എല്ലാ കാര്യത്തിലും വളരെ മിതത്വം പാലിക്കുകയും അതുപോലെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുകയും ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു. വലിയ രീതിയിലുള്ള ആഭരണങ്ങൾ ധരിച്ചോ, നല്ല വസ്ത്രങ്ങൾ, വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചോ കുഞ്ഞുങ്ങളുടെ പോയി മുമ്പിൽ പോയി നിൽക്കുന്നവർ ലളിതമായിട്ടുള്ള കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് വളരെ ലളിതമായി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ നമ്മളെ അംഗീകരിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സംഗതികളും പറഞ്ഞു തന്നെ എല്ലാവരെയും കൊച്ചമ്മ അതുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത വ്യക്തിയാണ്. കൊച്ചമ്മയെ പോലെ നമുക്ക് ആരെയും വേറെ ഒരു സ്ഥാനത്ത് വെക്കാനായിട്ട് സാധിക്കില്ലെന്നാണ് എൻ്റെ വിചാരം. അത്രമാത്രം കൊച്ചമ്മ അവസാന നിമിഷം വരെ മരിക്കുന്നതിൻ്റെ തലേ ദിവസവും സ്കൂളിലെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നുവെന്ന് കൊച്ചമ്മ ചോദിക്കുകയുണ്ടായി. അത്രമാത്രം ആ ആശുപത്രി കിടന്ന സമയത്ത് പോലും കൊച്ചമ്മയുടെ മനസ്സ് മുഴുവനും ഈ സ്കൂളായിരുന്നു. തൻ്റെ ധന്യമായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ എത്ര ആയുസ് ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി
ഭർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനാണല്ലോ പ്രാധാന്യം. കൊച്ചമ്മയെ സംബന്ധിച്ച് ഭർത്താവ് കൊച്ചമ്മ നല്ല പോലെ പൊരുതി വിശ്വാസം കാത്തു അച്ഛമ്മയെ നീതിയുടെ കിരീടം പ്രാപിപ്പാനായിട്ട് ഭർത്താവ് കൊച്ചമ്മ കടന്നുപോയി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കൊച്ചമ്മയുടെ ധന്യജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇനി ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ദൈവം തമരാനോ ലോകത്തിൻ്റെ വരുവാനോ കൊടുക്കുവാനോ കഴിയാത്ത ദിവ്യ സമാധാനം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളുടെയും സങ്കടം അറിയും. ഞങ്ങളുടെയും നിക്കോൾസൺ കുടുംബത്തിൻ്റെയും ദുഃഖം അനുശോചനം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ. ഇതിനായിട്ട് സഹകരിച്ച എല്ലാ അച്ഛന്മാർ അതുപോലെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരോടുമുള്ളതായ നന്ദി ഈ സമയം ഞാനെ അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾക്കൊരിക്കലും താങ്ങാൻ വയ്യാത്ത ഒരു വലിയ സങ്കടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയിട്ട് കൊച്ചുമേ ദൈവം എടുത്തു കൊച്ചുമേടെ തന്നെ ദൈവത്തിന് സ്തോത്രം യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാർത്തപ്പെടുവാനാകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം തൻ്റെ ക്രോഡ് എല്ലാവരെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. കൊച്ചുമേള ഈ കുടുംബത്തിൻ്റെ പേരെല്ലാം നന്ദി അറിയിക്കുന്നു. ഇനി ഏതാനും വാക്കുകൾ ഒറ്റ അനുശോചനയുള്ളൂ. അത് നമ്മുടെ സ്കൂളിൻ്റെ CBS സ്കൂളിൻ്റെ ഡയറക്ടർ മത്താശാനെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു പാട്ടിൻ്റെ ലാസ്റ്റ് ചാൻസ് ബഹുമാനപ്പെട്ട അജിയമ്മൻ അച്ഛൻ്റെ പ്രാർത്ഥനയും സജി മാത്യു അച്ഛൻ്റെ ഡോക്ടർ സജി മാത്യു അച്ഛൻ്റെ ആശീർവാദത്തും കൂടി ഈ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിക്കുകയാണ്. മത്താശാന വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കൊച്ചമ്മയുടെ സഹപ്രവർത്തകരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സാറാ കൊച്ചമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ ഈ സ്കൂളിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സാറാ കൊച്ചമ്മയുടേത്. ഇവിടെ പഠിച്ചു, ഇവിടെ അധ്യാപികയായി ദീർഘകാലം ഈ സ്കൂളിനെ നയിച്ചു. റിട്ടയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അസിസ്റ്റൻ്റ് മാനേജരായി മരണം വരെ പ്രവർത്തിച്ചു. നമ്മളൊരാൾ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് കൊച്ചമ്മയുടെ അവശേഷിപ്പിച്ച് കടന്നുപോയത്? വാട്ട് ഈസ് ഷീ ലെഫ്റ്റ് ബിഹൈൻഡ്? ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ പഠിച്ചു, നല്ലൊരു അധ്യാപിക, അതിനുശേഷം ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് നയിച്ച നല്ലൊരു ഹെഡ്മിസ്ട്രസ്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ. ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിച്ച് ഇവിടെ പ്രവർത്തിച്ച് തൻ്റെ ജീവിതം മുഴുവൻ ഈ സ്കൂളിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കൊച്ചമ്മയുടേത്. അത് മരണം വരെ. മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഹോസ്പിറ്റലായിരിക്കുമ്പോഴും സ്കൂളിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സിൽ മുഴുവൻ. അത്രയ്ക്ക് സ്കൂളിനെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു കൊച്ചമ്മയുടേത്. ഒരു ഹെഡ്മിസ്ട്രസ് ഒക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞാനിവിടെ പല മീറ്റിങ്ങും പിന്നെ ടീച്ചേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോൾ നല്ലൊരു കമാൻഡിങ് വോയിസാണ് കൊച്ചമ്മയുടെ. എല്ലാവരെയും നിയന്ത്രിച്ച് നിർത്താനുള്ളൊരു ശേഷി കൊച്ചമ്മയ്ക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നിക്കോൾസൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു കൊച്ചമ്മയുടേത്. 30+ വർഷങ്ങൾ ഹെഡ്മിസ്ട്രസ് ആയിട്ടിരിക്കാൻ കഴിയുക, അതിനുശേഷം മാനേജർ, അസിസ്റ്റൻ്റ് മാനേജറായിട്ടിരിക്കാൻ കഴിയുക, അതിനു മുൻപ് അധ്യാപികയായിട്ടിരിക്കാൻ കഴിയുക, അതിനു മുമ്പ് ഇവിടുത്തെ വിദ്യാർത്ഥിയായിട്ടിരിക്കാൻ കഴിയുക,
എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു കൊച്ചമ്മയുടേത്. തീർച്ചയായും ഈ സ്കൂളിനെ നിക്കോൾസൺ എന്ന പേര് ലോകത്തിൽ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കൊച്ചമ്മ. ധാരാളം ശിഷ്യസമ്പത്ത്. പലപ്പോഴും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ സാറാ കൊച്ചമ്മ അവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് സാറാ കൊച്ചമ്മ. അതുപോലെ സ്കൂളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നു സാറാ കൊച്ചമ്മ. ആ വലിയ ജീവിതത്തിന് മുമ്പിൽ, ആ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിത്വത്തിന് മുമ്പിൽ എൻ്റെയും ആദരാജ്ഞലികൾ ഞാൻ അർപ്പിക്കുകയാണ്. സ്കൂളിലുള്ള കൂടെ പ്രവർത്തിച്ച അധ്യാപകർ, സഹപ്രവർത്തകർ എല്ലാവർക്കും ഈ വിടവ് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അവർക്കെല്ലാവർക്കും ഈശ്വരൻ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കിലൂടെ എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അച്ചെടുക്കുന്നു. സ്കൂൾ CBS സ്കൂളിൻ്റെ ഡയറക്ടർ മത്തായി സാറിനുള്ള നന്ദി രേഖകളും. ഇപ്പോൾ ഒരു വരിയുടെ പാട്ടുകൾ പാടുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥനയും ആശീർവാദത്തോടുകൂടി വായിക്കുന്നു. എല്ലാവർക്കും ഇന്ന് വന്നു ചേർന്ന അഭിനന്ദന മെത്രാപ്പോൾ തിരുമേനി, സഭാ സെക്രട്ടറി, സഭാ ട്രഷറർ, ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ, തിരുല്ല MLA മാത്യു ടി തോമസ്, ഓൾഡ് സ്റ്റുഡൻസ്, ഗവേണിംഗ് കൗൺസിൽ, പ്രിയപ്പെട്ട ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മാന സുശീല മേരി കുരുയുടെ ടീച്ചർ, മുഴുവൻ അധ്യാപകർ എല്ലാവർക്കും നിക്കോഴ്സ്, പ്രത്യേകിച്ച് രാവിലെ തൊട്ട് തന്നെ കുമ്പാട് ഫെലോഷിപ്പിൽ വെച്ച് തന്നെ ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അയ്യമ്മനച്ഛനോടും, എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സ്റ്റുഡൻസും, ഇസ് നോൺ ടീച്ചർ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവർക്കും നിക്കോഴ്സൺ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പിന്നെ കുടുംബത്തിൻ്റെ പേരിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാമൃതശോഭിതത്തിൽ നാർത്തലെ രക്ഷാകട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമൻ പേരു പേർ വിളി നേരം കാണുപേർവിളിക്കും നേരം കാണുപേർവിളിക്കും നേരം കാണുപേർവിളിക്കും നേരം കാണുമെൻ പേരു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹത്താൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയവനായ കർത്താവും ദൈവവുമേ, നിന്റെ കൃപയാൽ ഈ ഭൂമിയിൽ ജീവിച്ച് നിന്റെ സന്നിധിയിലേക്ക് വാങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സാറാ കൊച്ചമ്മയുടെ ധന്യമായിട്ടുള്ള ജീവിതത്തെയും ജീവിതത്തിൻ്റെ പൂർത്തിയെടുത്തേ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നീ നൽകിയ സുദീർഘമായ ആയുസ്, അതിൻ്റെ പൂർണ്ണതയെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിന്റെ മകൾക്ക് കൊടുത്ത ഭാഗ്യങ്ങൾക്കും അവസരങ്ങൾക്കുമായി നന്ദിയോട് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതകാലത്തിൽ ഏറിയ സമയവും ചെലവഴിച്ചതും ശുശ്രൂഷിതമായിട്ടുള്ള ഈ വിദ്യാലയത്തിൻ്റെ ചാപ്പലിൽ നിന്ന് നിന്റെ മകളുടെ ഭൗതിക ശരീരം സംസ്കാര ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകുന്ന ഈ വേളയിൽ കർത്താവ്, ഇവിടെ കൂട്ടിരിക്കുന്ന എല്ലാവരും നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ആകുന്നു നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ ദാസിയിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള അനേക നന്മകളും കൃപകളും അക്ഷര വെളിച്ചവും കർത്താവെ, സ്വർഗീയമായിട്ടുള്ള അനേക നന്മകളും നല്ല ശിക്ഷണവും പരിപാലനവും പരിശീലനവും ലഭിച്ചവരായിട്ടുള്ള വലിയ സമൂഹം ഈ ലോകത്തുള്ളത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. നിന്റെ മകളെ കർത്താവെ വീടിനും ദേശത്തിനും വിടവയ്ക്കും ഒക്കെ അപ്പുറമായി പൊതുസമൂഹത്തിന് ഒരു വലിയ അനുഗ്രഹമാക്കി തീർത്ത ദയക്കുക നന്ദിയോട് സ്തോത്രം. 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളെ കർത്താവെ ദേശത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പഠിപ്പിച്ച് അയക്കുവാൻ തക്കവണ്ണം നിന്റെ മകൾക്ക് കൊടുത്ത വലിയ കൃപകൾക്കും നൽകിയ കഴിവുകൾക്കും പ്രാഗൽഭ്യങ്ങൾക്കുമാണ് നന്ദിയോട് സ്തുതിക്കുന്നു. തൻ്റെ ആയുഷ്കാലം ഒരു ശുശ്രൂഷകാലമായി തീർക്കുവാൻ തക്കവണ്ണം നിന്റെ മകൾക്ക് കൊടുത്തതായിട്ടുള്ള എല്ലാ നിയോഗത്തിനും നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ കൊടുത്ത സാഹചര്യങ്ങൾക്കുമായി നന്ദിയോട് സ്തോത്രം. നിന്റെ മകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന സമയത്തും
വിട ചൊല്ലുന്ന ആ വേളയിലും ഞങ്ങളൊക്കെ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ അധികമായി സഹായിക്കണം. ഇങ്ങനെ ധന്യയായിട്ടുള്ള ഒരു പ്രിൻസിപ്പാളിനെ, അധ്യാപികയെ, പ്രിൻസിപ്പാളിനെ ഒക്കെ ഞങ്ങൾക്ക് തന്ന് ഈ ദേശത്തെയും ഈ സ്കൂളിനെയും അനേക തലമുറകളെയും മാനിച്ച ദൈവത്തിന് നന്ദി കരേറ്റുവാൻ എപ്പോഴും നിങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഞങ്ങൾ വ്യക്തമായി ഓർക്കുന്നു. ആകയാൽ നിങ്ങൾ ശരീരത്തിരുന്നാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. നിൻ്റെ മകൾ ശരീരത്തിരുന്ന കാലമൊക്കെയും കർത്താവിനെ പ്രസാദിപ്പിച്ചു, വലിയ ശുശ്രൂഷ ഭംഗിയായി നിറവേറ്റി. അതുകൊണ്ട് ശരീരം വിട്ടിരിക്കുന്ന ഈ വേളയിൽ നിൻ്റെ മകളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള പ്രത്യാശയുണ്ട്. കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു സംഘത്തിൽ നിൻ്റെ മകൾ ചേർന്നിരിക്കുന്നു. ഈ പ്രത്യാശയും ഈ വലിയ ജീവിതമാർ കർത്താവെ മാതൃകയും പിന്തുടരുവാൻ എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് സഹപ്രവർത്തകരെയും പിൻഗാമികളെയും ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും വലിയ സമൂഹത്തെയും അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളുടെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരായ എല്ലാവരെയും ഓർക്കുന്നു. കാലവിനിയുള്ളിൽ മറഞ്ഞു പോയവരെ ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തുടരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലൂടെയും നിൻ്റെ മകളുടെ നല്ല വൈഭവങ്ങൾ ഈ സമൂഹത്തിൽ തുടരുന്നതോർത്ത് നീയോട് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ദാസിയുടെ ശുശ്രൂഷയുടെയും ജീവിതകാലത്തിൻ്റെയും ജീവിത മൂല്യങ്ങളുടെയും ഒക്കെ നല്ല പിന്തുടർച്ചക്കാരും ശേഷിപ്പുകളെ കർത്താവെ മുൻപോട്ട് കൈമാറുന്നവരായിരിക്കാനും ഈ സമൂഹത്തെ സഹായിക്കണമേ, കൃപകൾ ധാരാളമായി പകരണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ, അവസാന ദിവസങ്ങളിൽ അവസാന നിമിഷങ്ങളിൽ നിന്റെ മകൾക്ക് ലഭിച്ച നല്ല ശുശ്രൂഷയുടെ സ്തോത്രം. ജീവിതത്തിന് നല്ല പൂർണ്ണത, പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷ ലഭിച്ചുകൊണ്ട് പൂർത്തിയിരിപ്പാൻ തക്കവണ്ണം നിന്റെ മകൾ കൊടുത്ത ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ഈ സമയം വരെയും നിന്റെ മകൾക്ക് വേണ്ടി കണിതിരൊഴുക്കിവരെ ഇവിടെ വന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞവരെയും ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുമുള്ള ശുശ്രൂഷകൾക്ക് നേർ നൽകിയ പ്രിയപ്പെട്ട അച്ഛനെയും ഇവിടെ കടന്നു വന്ന് തങ്ങളുടെ ഓർമ്മകളെ പുതുക്കുകയും സ്തോത്രം ചെയ്യുകയും അനുശോചനം രേഖപ്പെടുത്തിയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ, യാത്രകളൊക്കെ കർത്താവെ അനുഗ്രഹിച്ച് മാനിക്കണമേ. നിൻ്റെ മകൾ ഇവിടെ ചെയ്തതായിട്ടുള്ള സേവനങ്ങൾ നിലനിൽക്കുന്നതും കർത്താവെ അനേക തലമുറകൾ ഇനിയും സ്വാധീനം ചെലുത്തുന്നതുമാകിയാൽ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണല്ലോ അഴിയപ്പെടാത്ത വലിയ കാര്യങ്ങളെ ഈ ഭൂമിയിൽ കെട്ടുപണി ചെയ്യുവാൻ, അത് നിന്റെ മകളിലൂടെ പൂർത്തീകരിച്ചോർത്ത് നീയോട് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതവും നിന്റെ മകൾ ജീവിച്ചതായിട്ടുള്ള ജീവിതപാതയിൽ ചിട്ടപ്പെടുത്തുവാനുള്ള കൃപയും പ്രാപ്തിയും ഞങ്ങൾക്ക് തരണം. തുടർന്നുള്ള ശുശ്രൂഷകളെയും യാത്രയെയും എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളെയും മാനിക്കണമേ. നിക്കോൾസൺ ഭവനത്തോടുകൂടെ തുടർന്ന് നിന്റെ ആത്മാവ് വ്യാപരിക്കണം. ശ്രേഷ്ഠമായിട്ടുള്ള നേതൃത്വത്താൽ ഈ സ്കൂളിനെ അനുഗ്രഹിച്ച് മാനിക്കണം. ദേശം തുറന്നും അനുഗ്രഹമായി തീരുവാൻ ഈ സമൂഹത്തെ ഇടയാക്കണം. ബലഹീനരായ ഞങ്ങളിതാ ബലഹീനത നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളാൽ കർത്താവേ സ്വർഗം കനിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും വലിയ പ്രത്യാശയെ നിലനിർത്തുകയും ചെയ്യണമേ. ക്രിസ്തു യേശുവിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ശുശ്രൂഷയിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ, ഞടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നിവയാകുന്നു. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം ഓർത്തറാച്ച എല്ലാ കാര്യങ്ങളും മേലും വിശേഷാൽ ദുഃഖാർദ്ദരായിരിക്കുന്ന നിക്കോൾസൺ കുടുംബത്തോടുകൂടെ തുടർന്നുള്ള ശുശ്രൂഷയോടുകൂടെ യാത്രയോടുകൂടെ ഇന്നും എന്നേക്കും കാലാവസ്ഥാനത്തോളം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാം.
കർത്തർസ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരു വീഥിയിൽ അതികൊതുകാലിന്നു ഞാൻ ചേർന്നിടുമോ മാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ ീനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവമാത്തും കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ മുത്തീനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാര കൊതിച്ചിടുന്നേ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ അന്ധത ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ വീഥിയിൽ അതികുതുകാലെന്നു
ചേർന്നിടുമോ ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീതിയിൽ അതികൊതുകാലിന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ മുത്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ മുത്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ അന്ധത ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ രാഗുമന്ധകാരം വേയിൽ ശീലവുമങ്ങില്ലേ
സ്ഥാനത്ത് തന്നെ ഞങ്ങളെ അതിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാ ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ അനർത്ഥാനുഭവിച്ച സംവത്സരങ്ങൾക്കും അതൊക്കെ കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തി അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആരുഹായിക്കും സ്തുതി. ആയുസിന്റെ ഉടയവനും ജീവന്റെ പരിപാലകനുമായ ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ് ദൈവത്തിന്റെ ദാനമാണെന്നും അവിടുന്ന് എപ്പോൾ ഞങ്ങളെ കുറിച്ച് ഈ ലോകത്തിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ നീ ഞങ്ങളുടെ ജീവനെ തിരികെ വിളിക്കുന്നുവെന്നും ഞങ്ങൾ ഈ ലോകം വിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാകുന്നു എന്ന തിരുവചനം ഞങ്ങളോട് പറയുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരികയും എന്ന് അവിടെ നടലി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ സംവത്സരം 70 ഏറെയായാൽ 80 അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമാണ് എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവ് 86 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നതിന്റെ ഈ ദാസിയുടെ ജീവിതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രിയർത്താവേ, നിന്റെ മകൾ സ്നേഹിച്ച, നിന്റെ മകൾ വളർന്ന ഈ ഭവനത്തിലേക്ക് അവസാനമായി നിന്റെ മകൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ ലോകത്തെ ജീവിച്ച് അനേക ആളുകളെ കർത്താവിന്റെ നേർവഴിയിൽ നയിക്കുവാൻ തക്കവണ്ണം നിന്റെ മകളെ നീടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, തന്റെ അധ്യാപനാവൃത്തിയിലൂടെ അനേക ശിഷ്യരെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുവാൻ നിന്റെ മകളെ നീടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൽ ദീർഘനാളായി കർത്താവെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ മകളെ നീ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. തന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും വിസ്മരിച്ച് കർത്താവെ തന്റെ ദൗത്യത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിതത്തെ മുഖ്യമായി അതിനുവേണ്ടി ദൈവവർഗൻ സമർപ്പിച്ച് ജീവിച്ച നിന്റെ മകൾ കർത്താവേ കാലാവസാനത്തിൽ നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് തിരുവുള്ളുണ്ടായപ്പോൾ നിന്റെ മകളെ വിളിച്ചു വേർതിരിച്ച് അവിടുന്ന് സന്നിധിയിലേക്ക് നീ ആക്കി വെച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. വ്യാഴ്ചന്റെ ധന്യതയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അനേക ശിഷ്യഗണങ്ങളെ ഈ ലോകത്തെ സമ്പാദിക്കുവാൻ നിന്റെ മകൾക്ക് നീടിയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. സഭയുടെ ഒരു സ്ഥാപനത്തെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനമായി ഉയർത്തി വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവിൽ നിന്റെ മകൾ ചെയ്ത നിസ്വാർത്ഥമായ സേവനങ്ങൾക്കായിട്ട് നന്ദിയോടെ കർത്താവേ, ഈ കുടുംബത്തിന്, കൊല്ലങ്കേരിൽ കുടുംബത്തിന് അനുഗ്രഹകരമായി സാക്ഷ്യം വഹിക്കുവാനും ജീവിപ്പാനും നിന്റെ മകളെ നീ ഒരുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളേവരും ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടവരാണ്. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരുക്കം ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മനുഷ്യ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കൺമുമ്പിൽ കർത്താവേ അനേക മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ആർക്കും തൊട്ടുകൂടാതെ വണ്ണം, കണ്ടുകൂടാതെ വണ്ണം മനുഷ്യ ശരീരങ്ങൾ കർത്താവേ ദഹിപ്പിക്കുകയോ മറിയുകയോ ചെയ്യുന്നതാണ് തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സകല ബാധകളിൽ നിന്നും ഞങ്ങളുടെ ജീവനെ നീ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം നിബന്ധനകളുണ്ട് ഈ കാലഘട്ടത്തിൽ. ആ നിബന്ധനകളെല്ലാം പാലിച്ച് കർത്താവെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മകൾ അവിടുത്തെ വാഗ്ദാന പ്രകാരം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം കർത്താവെ മരണത്തിനപ്പുറമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം.
ഇന്ന് നിന്റെ മകന്റെ വാസം അവിടുത്തെ സന്നിധിയിലാണ്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ വരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവേ, നിന്റെ അടുക്കൽ ചേർക്കുവാൻ നിന്റെ മകളെ നീ കൂട്ടിക്കൊണ്ടുപോയതിനായി സ്തോത്രം. ഈ ജീവിതത്തിന്റെ സന്നദ്ധതയ്ക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കരങ്ങൾ ഏൽപ്പിക്കും. മാതാപിതാക്കളെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം പറയുന്നു. ഇങ്ങനെ ഒരു മകളെ വളർത്തി വലുതാക്കി സഭയ്ക്ക് പ്രയോജനമുള്ളതാക്കി തീർത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ആ മാതാപിതാക്കളിലൂടെ നിന്റെ മക്കൾ മകൾക്ക് ലഭിച്ച ദർശനത്തിനായിട്ടൊക്കെ സ്തോത്രം. സഹോദരങ്ങളിലൂടെ ലഭിച്ച ദർശനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അനേകരുടെ നന്മകൾ കാണുവാൻ, ദൈവസന്നിധിയിൽ അതൊക്കെ ഒരു വലിയ മുതൽ കൂട്ടായി തീരുവാൻ നിന്റെ മകൾക്കിടയാക്കിയതോർത്ത് നിനക്ക് സ്തുതി. തുടർന്നെടുക്കേണ്ടത് ശുശ്രൂഷകളെല്ലാം അവിടുത്തെ കൃപയും സാന്നിധ്യം ആഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവെ, വളരെ പരിമിതമായ തരത്തിൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുകയുള്ളൂ. അതൊക്കെ എല്ലാവരും പാലിച്ച് കർത്താവെ കൃത്യമായ കാര്യങ്ങൾ നിർവഹിപ്പാൻ ഏവരെയും യോഗ്യരാക്കണമേ, മഹത്വോട് നെടുക്കണമേ. നിശിയായുടെ നാമത്തിൽ യാചിക്കുമ്പോൾ പിതാവേതേരോ നീ കേൾക്കുമാറാകണമേ. പ്രിയ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാഴുകളും. പ്രിയരെ, നാം എല്ലാവരുടെയും ഒരുപാട് വേദനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തുടർന്ന് നടക്കേണ്ട നാളെ ശുശ്രൂഷകളോടും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുന്നവരാകട്ടെ. നമുക്ക് ഇവിടെ 20 പേർക്കുള്ള പ്രവേശൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആളുകളെ ഒന്ന് കണ്ട് കടന്നു പോകാനായിട്ട് ശ്രമിക്കണം. കൂട്ടം കൂടി നിൽക്കരുത്. എല്ലാവരും അകലം പാലിച്ചിട്ട് വേണം നിൽക്കാനായിട്ട്. കാരണം അവരൊക്കെ അവിടെ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് ഏത് സമയത്ത് അവരൊക്കെ വന്ന് അതിന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ വരാൻ സാധിക്കും. കർത്താവിനെ സ്തുതി ചെയ്യുന്നവ
പൊൻവേണകൾ ധരിച്ച ബോധപൂർണര കർത്താവിനെ സ്തുതി ചെയ്യും. അവർ കുഞ്ഞാടിൻ്റെ രക്തം അങ്ങി നന്നായി വിളപ്പിച്ച കൂട്ടരിവ ഉണാവേശോദര തീർന്നാവരേശുവിൻ ശക്തി ശാലേ പൂർണാവേശോദര തീർന്ന പരേശുവിൻ ഗംഗുദേരത്തിൻ ശക്തി ശാലേ ആശ്വാസമേ കോട്ടയം സെൻ്റ് തോമസ് മാർത്തോമ ഇടവകിടവികാരിയായിരിക്കുന്ന പി പുരാരക്ഷത്ര അച്ഛന് നമ്മളോടൊപ്പം കൊണ്ടുവരും. അച്ഛൻ പോകും പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവനെക്കുറിച്ചും ഞങ്ങളുടെ മരണത്തെക്കുറിച്ചും അറിവുള്ളതാണ് ദൈവമേ. അവിടുത്തെ ദിവസങ്ങളിലേക്ക് കടന്നു വന്നതിൻ്റെ മഹത്വപ്പെടുത്തു വന്നതെന്ന സാവകാശമായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട അതാവിൻ്റെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഏറിയ നാളുകൾ കർത്താവെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ അക്ഷര വെളിച്ചം നൽകുവാൻ പ്രിയപ്പെട്ട ദാസിയിലൂടെ ഇടയാക്കിയതാണ് ദൈവത്തിലേക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിക്കോൾസൺ സ്കൂളുമായിട്ട് നാളെ ബന്ധത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുവാൻ അനേക വർഷക്കാലം അവിടുന്ന് സഹായിച്ച ദൈവത്തിലേക്കായിട്ട് സ്തോത്രം. എങ്കിലും അവിടുത്തേക്ക് സമയമായപ്പോൾ അവിടുത്തെ മഹത്വമേറുന്നാണ് സന്നിധിയിലേക്ക് വിളിച്ചേർന്നാണെന്നാണ് വലിയ ദൈവകൃപയ്ക്കായിട്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോലെ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസനങ്ങളുണ്ട് എന്ന് വിളിച്ചത് കർത്താവെ. നീ ഒരുക്കിയിരിക്കുന്നതാണ് വാസനത്തേക്കാണ് പ്രിയപ്പെട്ട ദാസി ചെന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബോധ്യത്തോടുകൂടെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ വേർപാണ്ഡിത്വത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശാശ്വതമായിരിക്കുന്നതിനുള്ള സമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം അവിടെ നിറയ്ക്കണമേ. തുടർന്ന് നടക്കേണ്ട സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ രണ്ടാമത്തെ വരവെങ്കിൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ആളെ പ്രിയപ്പെട്ടവരെ മുഖാമുഖം കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയോടുകൂടെ കർത്താവെ, പ്രിയപ്പെട്ട ദാസി യാത്രയെ പാർട്ടി സഹായിക്കണമെന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിയാറി ശുശ്രൂഷകൾക്ക് നേരം നൽകുന്നതിനുള്ള സാമൂഹ്യനായിട്ട് സ്തോത്രം. നീ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യേകമായിരിക്കുന്നതിനുള്ള ഈ മഹാവ്യാധിയുടെ കാലഘട്ടങ്ങളൊക്കെ നീ ഞങ്ങളെല്ലാം കാത്തു പരിപാലിക്കുകയും കർത്താവിനെ ബലപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ധാരാളമായ ദിവസങ്ങളൊക്കെ അനുഭവിക്കാനിടയാക്കണമേ. അവിടുത്തെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കണം. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. തങ്കകിരീടങ്ങൾ തങ്ങൾ ചിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവ കയ്യൽ ഓരോ തോരായി തീട്ടവ സ്തുതി പാടിയിട്ടാനന്ദമോടത്തിന്നു ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ
സഹായ സേനവരു നേജയാം താനേ കോട്ടകാപ്പിരേഷു ചൊല്ലുന്നു വരുന്നു ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരമായി എന്നെ നിസൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു.
ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെ തുകയും എത്ര വലിയത്, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവീൻ, അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃതാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണദേശത്തോടവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദിനത്തിലെ 289-ാമത്തെ പാട്ട് ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, ചേർന്ന് പാടാം. ശോഭിത പട്ടണം, പാപദോഷങ്ങൾക്ക് പ്രവേശമില്ല. 289 ശോഭിത പാപദോഷ
ആയിരം സംവത്സരം എന്റെ ദിശയിൽ നിന്നല്ല കഴിഞ്ഞു പോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമേ ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്ന ഒരു ഉറക്കം പോലെ അത്ര രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ ആവുന്നു. അത് രാവിലെ തഴച്ചു വളർന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അർത്ഥങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ കോപത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെ നിന്നെ ഭയപ്പെടാൻ തക്കണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടികളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദൈവം തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥാനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ത്തിലെ 287-ാമത്തെ പാട്ട്, എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ യേശു എൻ്റെ ഗാനം. 287 ഞാൻ സന്തോഷിക്കും നീ സോ
പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറക്കും. നിന്റെ ചിറയിൻ കീഴിൽ നീ ക്ഷമ പ്രാപിക്കും. നിന്റെ വിശ്വസ്തകൾക്ക് പരിചയം ബലകയമാകുന്നു. രാത്രിയിലെ ഭയത്തെയും ബാൽപ്പറഞ്ഞ അസ്വസ്ഥയും വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഒറ്റയ്ക്ക് വശത്തിൻ്റെ നമുക്ക് പേടിപ്പാറില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വന്ദോഷത്ത് 16 പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവയെ നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അച്ഛനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു. ഒരനത്തും നിനക്ക് ഭവിക്കേണ്ട ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്റെ കാക്കണ്ടനാണ് നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടവൻ നിന്നെ കൈകൾ വഹിച്ചോളും. സിംഹത്തിന്മേലും അനലിമേലും നീ ചവിട്ടും. ഭാരതത്തെയും പെരുമാവനെയും നീ മെതിച്ചുകളയും. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരവണ്ണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിളിച്ച് ബോധപ്പെടുത്തും. ദീർഘായുസോട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പരിശുദ്ധൻ
തിരുനാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടു. ഉന്നതങ്ങളെ സ്തുതി നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാദംബ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാദംബ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാദംബ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ശത്രുവിത്ര പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കുന്ന ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് വിശ്വസിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വേണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ദുരിഷ്ടപ്രകാരമേ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനങ്ങൾ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രൻ പരിശുദ്ധരുഹായുമായ ദൈവമേ, ആയുസ്സിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ, നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പേ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളേ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുമെന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി. ഇനി മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങൾ വൈക്കൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും അവിപോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളിലുള്ളവർ നിന്റെ കൃപയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്നും നിന്റെ പ്രാണനെ വിടുവയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും അരുളി ചെയ്തു. നീ അറിഞ്ഞ മനുഷ്യനെ നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം മോട് ചെയ്തിട്ടില്ല, നമ്മുടെ ന്യായത്തിന് തക്കവണ്ണം. എന്തെന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. അവന്റെ കൃപാലി മുതൽ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. മക്കൾ കോപുനരുദ്ധാനോ വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവ നമ്മശിഖ നാദാ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചേടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മാനുഷരെല്ലാം വരുടെയും ജീവ മരണ
നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ.
ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി ധീരിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനടുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രൻ പരിശുദ്ധ സഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നെ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കില്ലെന്നും അല്ലെ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായ തീരത്തക്കോണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആമേൻ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവഹാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാതെ അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേവദാസത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ. ദേവത്തെ ഉയർപ്പിച്ച പ്രവൃത്തി ഗതപോർമിതയായി ഫലമേകും മരിച്ചവരുടെയിൽ ോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരേ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നെ വിശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാം. ഒന്ന് കൊരിന്ത്യർ 15:12 മുതൽ 19 വരെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 15 മുതൽ 19 വരെ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കണ്ടവരും നശിച്ചുപോയി. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിനക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷണയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം നിരീക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാണു. ആമേൻ. സകല ബുദ്ധിയേയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ നല്ല പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെ കുറിച്ചുള്ള അനുഭവം സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ദുർഗായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതകളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ഭവന ദിവ്യത്തിലുള്ള ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഇവിടെ കുടുംബാംഗങ്ങൾക്ക് ചുംബനം നൽകാതെ അന്ത്യയാത്ര പറയാം. ചുംബനം നൽകരുത്, ചുംബനം നൽകാതെ അന്ത്യയാത്ര പറഞ്ഞ് നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ റീത്തുകളെല്ലാം അതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് ആംബുലൻസിലോട് കയറ്റണം. ഒടുവിലെ കുരിശും മുഴുകുതിരിയും കയറ്റി വെച്ചതിന് ശേഷം ബോഡി എടുത്ത് അത് വരണോ അതിനകത്തിരുന്നോ നേരെ വെച്ചോ അത് നേരെ വെച്ച് സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ. പരിലസിക്കും സ്വർണത്തേരു വീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ. പരിലസിക്കും സ്വർണത്തേരു വീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി. വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി. എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നു ഞാൻ ചേർന്നിടുമോ. മുക്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ. തവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ. മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. മുക്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ. തവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ. മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീനി. വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീനി. എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസു.
കൊതിയുണ്ട് പരനെ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ട് പരനെ നിൻ മുഖം പരനെ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ പരനെ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ട് വിദ്യാർത്ഥിയും കൂടെയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ,
ദുഃഖിതരായിരിക്കുന്നവരെ, സാറാച്ചമ്മയുടെ പൂർവ്വ വിദ്യാർത്ഥികളെ, ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിവിടെ നിൽക്കുന്നത് എർമോൻ ഇടവകയുടെയും കൊല്ലങ്കേരി കുടുംബാംഗങ്ങളുടെയും സാറാച്ചമ്മയുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അനുശോചനം അറിയിക്കുവാനാണ്. ഈ മരിച്ചു കിടക്കുന്ന സാറാച്ചമ്മ എനിക്ക് ബന്ധു മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപിക കൂടിയാണ്. എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും പെരുമാറുന്ന സ്വഭാവമായിരുന്നു സാറാച്ചമ്മയുടേത്. നല്ല ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. സാറാച്ചമ്മയുടെ ഓരോ വേദപാഠ ക്ലാസ്സുകളും എനിക്കും എൻ്റെ സഹപാഠികൾക്കും ജീവിതത്തിൽ എന്നും പ്രചോദനം നൽകുന്നതായിരുന്നു. സാറാച്ചമ്മ നിക്കോസ് സ്കൂൾ ബോർഡിംഗ് സ്കൂൾ ഭരിച്ചപ്പോൾ സ്കൂളിന് നല്ല പേരുണ്ടായിരുന്നു. നിക്കോസൻ സ്കൂളിൽ തന്നെ പഠിച്ച് അവിടെ തന്നെ ഒരു അധ്യാപികയായി, പ്രഥമ അധ്യാപികയായി സ്കൂൾ ഭരിച്ചപ്പോൾ നിക്കോസ സ്കൂളിന് പേരും പെരുമയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സ്ഥാപകരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റായി പാലിക്കുന്നതിന് സാറാച്ചമ്മ താല്പര്യം കാണിച്ചിരുന്നു. സാറാച്ചമ്മയുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്. മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിലും സ്കൂളിൻ്റെ ഡിസിപ്ലിനും റൂൾസും കർശനമായി നടപ്പിലാക്കുവാൻ ശ്രദ്ധാലുവായിരുന്നു. കൊച്ചമ്മയുടെ വിദ്യാർത്ഥികൾക്ക് കൊച്ചമ്മയോടുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധം മാത്രമായിരുന്നില്ല, ഒരു അമ്മയുടെ സ്നേഹവും ഒരു സുഹൃത്ബന്ധവും കൊച്ചമ്മയിൽ നിന്നും ഓരോ വിദ്യാർത്ഥികൾക്കും അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചമ്മയ്ക്ക് മക്കളില്ലെങ്കിലും മക്കളെ പോലെ സ്നേഹിച്ച വിദ്യാർത്ഥികൾ അനേകരുണ്ട്. കൊച്ചമ്മ പഠിപ്പിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ലോകമെമ്പാടുമുണ്ട്. അവരുമായുള്ള ആത്മബന്ധത്തിൻ്റെ ഫലമായി സാറാച്ചമ്മയ്ക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിക്കോൾസൺ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയാലും സാറാച്ചമ്മയായുള്ള സ്നേഹവും ബന്ധവും വിദ്യാർത്ഥികൾ നിലനിർത്തിപ്പോന്നു. കാരണം കൊച്ചമ്മയ്ക്ക് കുട്ടികളോടുള്ള പെരുമാറ്റവും സ്നേഹബന്ധവും അത്രയ്ക്കും വലുതായിരുന്നു. കൊച്ചമ്മ സ്കൂളിനെ നയിച്ച കാലയളവിനെ സ്കൂളിൻ്റെ ചരിത്രത്തിൻ്റെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്താവുന്നതാണ്. ജീവിത മൂല്യങ്ങളെ ജീവിതത്തിലൂടെ ശിക്ഷണത്തിലൂടെയും കാട്ടിത്തന്ന മഹതിയാണ് കൊച്ചമ്മ. സാറാ കൊച്ചമ്മയുടെ മാധുര്യമുള്ള ശബ്ദവും ഇംഗ്ലീഷ് ആക്സെൻറ്റും ഏറെ ആകർഷണീയമായിരുന്നു. ഓരോ ദിവസവും പഠിപ്പിക്കുന്ന പാഠഭാഗം പിറ്റേ ദിവസം ചോദിക്കും. എല്ലാവർക്കും ഹൃദ്യസ്ഥമായി മനസ്സിലായെങ്കിലേ അടുത്ത പാഠത്തിലേക്ക് കൊച്ചമ്മ പ്രവേശിക്കുകയുള്ളൂ. പോർഷൻ തീർന്നോ ഇല്ലയോ എന്നുള്ളത് കൊച്ചമ്മയുടെ വിഷയം അല്ലായിരുന്നു. കുട്ടികൾ പഠിച്ചോ എന്നുള്ളതായിരുന്നു കൊച്ചമ്മയുടെ വിഷയം. പഠിക്കാൻ മോശമായി കുട്ടികളെ രാത്രി വിളിച്ചുകൊണ്ടുപോയി അടുത്തിരുത്തി സൗമ്യമായി പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. നല്ല ഒരു കാര്യനിർവാഹക മാത്രമായിരുന്നില്ല, സ്കൂളിൻ്റെ പണയിടപാടിലും സംഘടനാ പാഠവത്തിലും സുതാര്യത കാത്തുസൂക്ഷിച്ച കൊച്ചമ്മയുടെ കൈകൾ കളങ്കമറ്റതായിരുന്നു. സ്വഭാവത്തിൽ മറ്റുള്ളവരാൽ മാനിക്കപ്പെട്ട വ്യക്തി. പാഠപുസ്തകം പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല സാറാച്ചമ്മ ശ്രദ്ധാലുവായിരുന്നത്. നല്ല കുടുംബിനിയാകുവാനുള്ള പരിശീലനവും ദൈവഭയവും ദൈവഭക്തിയും പരിശീലിപ്പിച്ച ഒരധ്യാപികയാണ് കൊച്ചമ്മ. നിക്കോൾസൺ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു ബോർഡിംഗ് സ്കൂൾ മാത്രം അല്ലായിരുന്നു, സ്വന്തം വീട് പോലെ തോന്നിയ മറ്റൊരു വീടും കൂടിയായിരുന്നു. ഇതിനെല്ലാം കാരണം സാറാച്ചമ്മ എന്ന അധ്യാപികയാണ്. തൻ്റെ ആയുസ്സും ആരോഗ്യവും സ്കൂളിന് വേണ്ടി സമർപ്പിച്ച ഒരു മഹതിയാണ് സാറാച്ചമ്മ. ഇന്നത്തെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് പരിമിതികളുള്ള ശവസംസ്കാരം നടക്കുന്നത്. അല്ലെങ്കിൽ കണ്ണുനീർ തൂകുന്ന ലക്ഷക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ അകമ്പടികളോടെ ഈ ശവസംസ്കാരം ഇന്നിവിടെ നടക്കേണ്ടതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നതല്ല. നാം നിത്യമായ ഒരു ജീവിതത്തിൻ്റെ അവകാശികളാണ്. നാം മറ്റുള്ളവരെ പോലെ അറിവില്ലാത്തവരല്ല. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ തന്നെ നാമും കർത്താവിൽ രണ്ടാമത്തെ വരമെങ്കിൽ യേശു മുഖാന്തരം കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ കർത്താവിൽ മരിച്ചവരായ നാം എന്നേക്കും കർത്താവിനോടുകൂടെ ജീവിക്കും. കർത്താവിൻ്റെ വരവിങ്കൽ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ഉയർത്തെഴുന്നേക്കാനുള്ളതാണ് മരിച്ചുപോയ സാറാച്ചമ്മയെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
മരിച്ച ദ്രവത്വം പ്രാപിച്ച ലാസർ കർത്താവിന്റെ വിളി കേട്ടു. ലാസറെ പുറത്തു വരിക എന്ന ശബ്ദം കേട്ടു. മരിച്ചവർ കർത്താവിന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വേവി കർത്താവ് പേറു ചൊല്ലി വിളിക്കും. സമുദ്രമേ നീ എടുത്തതൊക്കെ തരികയായി എന്ന് പറയും. അതുപോലെ ഈ ഭൂമിയോട് ദൈവം കൽപ്പിക്കും, നീ എടുത്തതൊക്കെയും തിരികെ തരിക. പിന്നെ പ്രാപിക്കാൻ പോകുന്നത് പുതിയൊരു ശരീരമാണ്. ഈ രൂപം ഇന്നു മുതൽ അഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സാറാച്ചമ്മയെ കണ്ടുകൊണ്ട് ഇനി നമുക്ക് കാണുവാൻ സാധ്യമല്ല. മരിച്ചു കഴിയുമ്പോൾ മുതൽ ദ്രവത്വം ആരംഭിക്കുകയാണ്. ഈ രൂപം അഴിഞ്ഞു പോകും. ഈ മണ്ണ് മണ്ണിനോട് ചേരും. ആത്മാവ് ആശ്വാസത്തിൻ്റെ സ്ഥലത്ത് തിരിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നാം പറയുന്ന ശവസംസ്കാരം എന്നാണ്. ആ വ്യക്തി ഇല്ലാതാകുകയല്ല ചെയ്യുന്നത്, ആ ആളിൻ്റെ രൂപം മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ. രണ്ടാമത്തെ വരവിൽ പുതുക്കം പ്രാപിച്ച ഒരു ശരീരം പ്രാപിക്കും. അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുന്നത് സാറാച്ചമദ്രവത്വം പ്രാപിച്ച് ഇല്ലാതാകാനുള്ളതല്ല. ശവസംസ്കാരത്തിൻ്റെ അർത്ഥം ദഹിപ്പിച്ചുവെന്നോ കുഴിച്ചിട്ടുവെന്നോ അല്ല, ഇവിടെ സംസ്കരിക്കുകയാണ്. പുതുക്കം പ്രാപിച്ച് നിത്യതയിൽ എന്നേക്കും വാഴാനുള്ളതാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിനോടുകൂടെ ചേരും. ഓരോ ദിവസം കഴിയുന്തോറും നാം നമ്മുടെ നിത്യതയോട് അഥവാ മരണത്തോട് അടുത്തു വരികയാണ്. കാലം തീർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ലോക ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതാണ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്, കഷ്ടപ്പാടും വേദനയും പ്രശ്നങ്ങളും നിറഞ്ഞതാണ്. പ്രിയപ്പെട്ടവർ വിട്ടുപിരിയുന്നത് വേദനാജനകമായ ഒരു അനുഭവമാണ്. നാം ആഗ്രഹിക്കാത്ത സമയത്ത് വളരെ ആകസ്മികമായി മരണം വന്നിരുന്നു. ഏകനായി വന്നു, ഏകനായി പോകുന്നു. ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നാം ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് ഭൂമിയിലേക്ക് വന്നു. അതുപോലെ നാം ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് മരണം വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നാം എല്ലാവരും മരണമെന്ന യഥാർത്ഥത്തെ നേരിടേണ്ടിയവരാണ്. ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ മരണഭീതി ഉണ്ടാകുകയില്ല. ഒരു മഹത്തായ ജീവിതം ഉടനീളം കാട്ടിത്തരികയും നന്നായി ജീവിക്കുകയും നന്നായി പൂർത്തീകരിക്കുകയും ചെയ്ത സാറാച്ചമ്മ കാട്ടിത്തന്ന നല്ല മാതൃകയുടെ മുമ്പിൽ ആത്മാർത്ഥമായി നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സാറാച്ചമ്മയുടെ ഈ ചലനമറ്റ ഈ ശരീരത്തിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടുവാൻ ദൈവം കൃപ ചെയ്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പലങ്കേരി കുടുംബവുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ മകൾ നാലാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ
അനുശോചന ഈ സമയത്ത് കുടുംബത്തെ അറിയിക്കുന്നു. വീണ്ടും സ്വർഗത്തിൽ വെച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഇവിടെ വിഷു തിരിയുന്നു. അതിനായി ദൈവത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ആഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിനെ അംഗീകരിക്കുവാനാണ് മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, മരണം ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആധ്യാത്മിക വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ചും മരണാനന്തര ജീവിതത്തിന്റെ അനുസരണത്തെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാനും നമ്മെ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. മഹാവിദ്യാലയത്തിന്റെ എല്ലാം എല്ലാമായിരുന്ന ഈ പ്രിയപ്പെട്ട കർത്തൃദാസി ഒരു നൂറ്റാണ്ട കാലത്തെ അനുഭവങ്ങൾ ജീവിതത്തിൽ പേറി നല്ല ക്രൈസ്തവ സാക്ഷ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു നാടകീയമായ കാര്യം ആരാധനയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ആത്മാവും ശരീരത്തിൽ നിന്ന് വേർപെട്ട ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ആ ആത്മാവ് ശരീരത്തോടൊരു കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് വാങ്ങിപ്പോയപ്പോൾ ആത്മാവ് പറഞ്ഞിട്ട് പോയെന്നാണ് അവിടെ ചിത്രീകരിക്കുന്നത്. പ്രിയപ്പെട്ട ശരീരം 85 വർഷക്കാലം എനിക്ക് നിന്നിൽ വസിക്കാനായിട്ടിടയായി. എന്നെ നിന്നിലേക്ക് അയച്ചവൻ്റെ വിളി കേട്ട് ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് തൽക്കാലത്തേക്കിന് പോകുന്നു. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ വീണ്ടും നിന്നിലേക്ക് വന്ന് പ്രവേശിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള ഒരു വലിയ ആശ്വാസവചനം ഓരോരുത്തരുടെയും ശരീരത്തിന് നൽകിയിട്ടാണ് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നതെന്നാണ് ആ ശുശ്രൂഷാക്രമത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വളരെ അർത്ഥപൂർണമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു അനുഭവമാണ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ മരണം നശ്വരതയിലേക്കല്ല അനശ്വരതയിലേക്കാണ് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടിയിരിക്കാൻ ഞാൻ വാഞ്ചിക്കുന്നുവെന്നും ഞാൻ ശരീരത്തിലായാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാകുന്നുമൊക്കെ പരിശുദ്ധനായ പൗലൂസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ആ ഒരു അനുഭവത്തിലേക്ക് പ്രിയപ്പെട്ട കർത്തൃദാസി പോകുന്നുവെന്നോർത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട മാതാവേ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീ ഉത്ഥാനം ചെയ്യും. ഞങ്ങളന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങളും രൂപാന്തരപ്പെട്ടും നീയും രൂപാന്തരപ്പെടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള വലിയ പ്രത്യാശയിൽ യാത്ര അയക്കണമെന്ന് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഗുരുശ്രേഷ്ഠയായി അനേകം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരം നീക്കി അവിടെയൊക്കെ പ്രകാശം പരത്തുവാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹതിയാണ്. ക്രൈസ്തവ സാക്ഷ്യത്തിൽ നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു പ്രീച്ചിങ് ടീച്ചിങ് ആൻഡ് ഹീലിംഗ് ഈ മൂന്ന് മിനിസ്ട്രി. അതിൽ ആ ടീച്ചിങ് മിനിസ്ട്രിയും അതോടൊപ്പം ആന്തരികമായൊരു സൗഖ്യം കൊടുക്കാനും ഒക്കെ ആ മൂന്ന് മിനിസ്ട്രിയും കമ്പൈൻഡ് ചെയ്ത് ഈ ഗുരുവെന്നുള്ള സ്ഥാനത്തിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഈ പ്രിയപ്പെട്ട കർത്തൃദാസിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തൊട്ടു മുൻപ് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ അനേകർക്ക് തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പകർന്നു കൊടുക്കാൻ ജീവിതം പകർന്നു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മരണം കഴിഞ്ഞ് നമ്മളൊരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല, പ്രത്യാശയോടെ വേണം. അതുകൊണ്ട് അനുശോചനം ഞാൻ പറയുന്നില്ല. ഞാനിവിടെ വന്നത് ഈ കർത്തൃ സഹോദരിയുടെ സഹോദരി പുത്രി പ്രിയപ്പെട്ട സറാമ ജേക്കബ്
പാമ്പാടി ബി എം എം സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി അതിശ്രേഷ്ഠമായ നിലയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. രോഗിയായിരുന്നപ്പോഴൊക്കെ പല സന്ദർഭങ്ങളിലും അത്യാസന്ന നിലയിലാണ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചതാണ്. ഇന്ന് ഇവരും അറിഞ്ഞപ്പോൾ ഇവിടെ വരുവാൻ നിങ്ങളോടൊത്ത് ഈ യാത്രയപ്പിൽ പങ്കുചേരുവാൻ ഒരിക്കലും ഞാൻ അനുശോചനം പറയുന്നില്ല, പ്രത്യാശയോടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പറയേണ്ട വചനം അതാണ്. പ്രിയപ്പെട്ട സഹോദരി, സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കപ്പോൾ ഞങ്ങളും രൂപാന്തരപ്പെടും. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് സമാധാനത്തോടെ പോകുവിൻ എന്ന് പറഞ്ഞ് യാത്രയക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പാമ്പാടി ദേറായുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും, പ്രത്യേകിച്ച് ബി എം എം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാ യാത്രാ മംഗളങ്ങളും നേരുന്നു. പ്രത്യാശയോടെ യാത്രയക്കാൻ അർത്ഥപൂർണമായി ജീവിതത്തെ ഒന്ന് മനനം ചെയ്ത് ഈ ജീവിതത്തിലുള്ള നല്ല ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടവരത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഇപ്രകാരം ഒരു അവസരം തന്നതിൽ ബഹുമാനപ്പെട്ട അച്ഛനോടും നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളച്ചു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പന്നീരായ വൈദിക ശ്രേഷ്ഠർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ, ഒരു ഗുരു എപ്പോഴാണ് ശ്രേഷ്ഠയായി തീരുന്നത് എന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പ്രിയ കൊച്ചമ്മയുടെ ജീവിതമെന്ന് പറയുന്നത്. വ്യക്തിപരമായി എനിക്ക് യാതൊരു അടുപ്പവുമില്ല. എന്നിരുന്നാൽ തന്നെയും എൻ്റെ സഹധർമ്മിണിയും സഹധർമ്മിണിയുടെ മാതാവും ഈ ടീച്ചറുടെ അരുമ ശിഷ്യകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ തരുണത്തിലൂടെ നിൽക്കുന്നത്. പ്രിയ മാതാവും മകളും ഒരേ സമയത്ത് ഒരേ കാല ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഈ ടീച്ചർ നടത്തിയ മനോഹരമായ ചില ഇടപെടലുകൾ അവരുടെ ജീവിതത്തെ എത്രമാത്രം അത് സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ തരുണത്തിൽ ഞാനിവിടെ നിൽക്കുവാൻ ഇടയാകുന്നത്. പ്രിയ സഹധർമ്മിണിയുടെ പിതാവ് ആ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായി ദീർഘകാലം പ്രവർത്തിക്കുന്ന സമയത്ത് ടീച്ചർ അവിടെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തെ ഇന്നലെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അവരുടെ എല്ലാവരുടെ നാമം പിതാവിൻ്റെ പേര് സഹധർമ്മിണി ചികിത്സാ ഉത്സവത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഭാര്യ മാതാവ് ഇവരുടെ എല്ലാവരുടെ നാമത്തിലുള്ള സ്നേഹാദരവും ഈ തരുണത്തിന് പ്രത്യേകമായി ടീച്ചറുടെ അനുയാത്രയ്ക്കായി അറിയിക്കുന്നു. തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇനി ആരെങ്കിലും അനുശോചനം രേഖപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ അതൊക്കെയുള്ള അവസരമാണ്. ഓക്കെ. വൈമനം ഹെർമോൻ മാർത്തോമ ഇടവകയിൽ കൊല്ലങ്കേരിൽ പെരുമനയിൽ പി ജെ ജോണിൻ്റെയും അന്നമ്മ ജോണിൻ്റെയും മകളായി ജനിച്ച് തൻ്റെ വിദ്യാഭ്യാസ കാലം നിക്കോൾസൺ സ്കൂളിൽ ചെലവഴിച്ച് കോളേജ് പഠനത്തിന് മാത്രമായി അവിടെ നിന്ന് മറ്റേ കോളേജുകളിലേക്ക് പോവുകയും പഠനത്തിന് ശേഷം മടങ്ങി വന്ന നിക്കോൾസൺ സ്കൂളിൽ അധ്യാപികയായി ചേരുകയും അന്ന് തൊട്ട് ഇന്ന് വരെ, അല്ലെങ്കിൽ ഇന്നലെ വരെ, ആ സ്കൂളും ആ സ്കൂളിൻ്റെ പരിസരവും അവിടുത്തെ കുഞ്ഞുങ്ങളും അവിടുത്തെ അധ്യാപകരും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി തീർന്ന, ഒടുവിൽ
തൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയ സാറാ കുസുമയോടുള്ള സ്നേഹം ബഹുമാനം ആദരവ് വാക്കുകൾക്ക് അതീതമാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് പ്രിയ ജോണി എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ കുസുമ ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഓർത്തു. എന്നാൽ ഞാൻ ജോണിയോട് പറഞ്ഞു, കുസുമയ്ക്ക് തൈലാഭിഷേക ശുശ്രൂഷയോ കുർബാനയോ സ്വീകരിപ്പാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കണം, ഞാൻ അത് നിർവഹിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ മിനിഞ്ഞാന്ന് പെട്ടെന്ന് അസ്വസ്ഥത കൂടുകയും ഐ സിയുവിലാവുകയും ഇന്നലെ ഈ ലോകത്തോട് വിടപറയുകയും ചെയ്തു. താൻ പ്രിയം വെച്ച സന്നിധിയിലേക്ക് തന്നെ, ദൈവസന്നിധിയിലേക്ക് തന്നെ മകൾ കടന്നുപോയി. ഒരു വിവാഹ ജീവിതമൊക്കെ ആകാമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതൊന്നും വേണ്ട എന്ന് വെച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് ആ ദൗത്യം കർത്താവിന് വേണ്ടി നിർവഹിച്ച ഒരു ഗുരുനാഥയാണ്. വലിയ ശിഷ്യ സമ്പത്ത് ഈ കൊച്ചമ്മയ്ക്കുണ്ട്. ഈ ലോകമെമ്പാടും എവിടെ ചെന്നാലും നെക്കോൺസ് സ്കൂളിൽ പഠിച്ചതായിട്ടുള്ള രണ്ടുപേരെ ഇല്ലാത്ത ഒരിടവും ഈ ഭൂലോകത്ത് ഒരിടത്തും ഇല്ല, പ്രത്യേകിച്ച് മലയാളികളുള്ള ഇടങ്ങളിൽ. അത്തരത്തിൽ അനേകരാൾ, അതായത് കൊച്ചമ്മ പഠിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളും, ആ നെക്കോൺസ് സ്കൂളിൽ പഠിച്ചതായിട്ടുള്ള എല്ലാ കുട്ടികളും വളരെ സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും ഭയഭക്തിയോടും ഓർക്കുന്ന ഒരു മഹൻ വ്യക്തിത്വമാണ്. അമ്പരാൻ ഇത്രയും ആയുസ് കൊടുത്തു, 85 വയസ്സ്. വളരെ കൃത്യമായി ആ 85 വയസ്സും ജീവിച്ച് പ്രവർത്തിച്ച് തീർത്തു. 80 വയസ്സ് കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് അതിനുശേഷമുള്ള കാലഘട്ടം ദുഃഖവും പ്രയാസവും ഒക്കെയാണ് എന്ന് പഴയ ദിവസം പറയുന്നു. എന്നാൽ തൻ്റെ മകളെ സംബന്ധിച്ച് അധികം കഷ്ടപ്പാടുകളും വേദനകളും ഒന്നും അനുഭവിക്കാതെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. അയ്മനം ഇടവകയെ സംബന്ധിച്ച് കൊല്ലങ്കേരിൽ കുടുംബം എന്ന് പറയുന്നത് ഈ ഇടവകയുടെ ഒരു നട്ടെല്ലാണ്, നെടുന്തൂണാണ്. ആ കുടുംബത്തിൻ്റെതാണ് ഒരുപക്ഷെ ഈ ഇടവക പോലും. അവരുടെ പരിശ്രമത്തിൽ ഉണ്ടായതായ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇടവകയാണ്. ഈ ഏമനം ദേശത്തെയും ഈ ഇടവകയെയും കൊല്ലങ്കേരിൽ കുടുംബത്തെയുമൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ശ്രേഷ്ഠ വനിതയാണ് പ്രിയ സാറാ കുസുമ. ഇവിടെ ഐമനത്ത് വന്ന അവസരത്തിൽ ചില ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മാത്രമേ എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ആ ഹൃദ്യമായ ഒരു ഇടപെടലും രീതിയുമൊക്കെ വല്ലാതെ ആകർഷിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നു. നമുക്ക് ദുഃഖിക്കാനായിട്ടൊന്നും യാതൊരു വിധമായ ഇതുമില്ല. എന്നാൽ വേറെപാടെപ്പോഴും വേദനാജനകമാണ് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ കണ്ണികൾ കൊണ്ടാണ്. ആ കണ്ണികളിൽ ഒന്ന് അടർന്നു മാറുമ്പോൾ ഭയങ്കരമായ പെയിനാണ്. എന്നാൽ ആ ഒരു ഗ്യാപ്പിലേക്കൊക്കെ ചേർന്ന് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ആ വേദനയിൽ നമ്മെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ആ ബന്ധത്തിൻ്റെ ചങ്ങല അറ്റുപോകാതെ വണ്ണം ചേർത്ത് വിളക്കി നിർത്തുകയും ചെയ്യുന്നു. അതൊരു വലിയ ഒരു ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്ന് കടന്നു പോകും. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ
നമ്മുടെ ലിറ്റർജിയിലുള്ള മനോഹരമായ ഒരു മേജറിയാണത്. ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോൾ ആത്മാവ് തന്നെ പറയുകയാണ്. അതിന് വളരെ അർത്ഥവത്തായിട്ട് തന്നെ അച്ഛൻ അത് വീണ്ടും അത് പറഞ്ഞ സമയത്ത് വളരെ അർത്ഥവത്തായിട്ട് തോന്നുക. നീ സമാധാനത്തോടെ പാർക്ക, എനിക്കിനിയും നിന്നെ കാണാമെന്ന് വളരെ പ്രത്യാശയുണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ് ആത്മാവ്. തമ്പുരാൻ തന്നെ പറയുന്നു, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ തൃക്കരങ്ങളിൽ ഞാൻ പരമേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ, ദൈവം നമുക്ക് ദാനം തന്ന ഈ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമാക്കിക്കൊണ്ടാണ് ഈ ലോകത്തു നിന്നുള്ള യാത്ര. അതുകൊണ്ട് നമുക്കൊരിക്കലും വേദനിക്കാനായിട്ടില്ല, സങ്കടപ്പെടാനായിട്ടില്ല. എന്നാലും ഈ സ്നേഹത്തിൻ്റെ കണ്ണിയറ്റു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, തമ്പുരാൻ ആ ഗ്യാപ്പിലേക്ക് കയറി നിന്നുകൊണ്ട് വിളക്കിച്ചേർത്ത് നമ്മെ വീണ്ടും ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ആ ക്രിസ്തു സാന്നിധ്യം നമ്മെ എല്ലാവരെയും ധൈര്യപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ ഇടവകയോട് പ്രിയവശമയ്ക്കുണ്ടായിരുന്ന സ്നേഹം, കരുതൽ, ഈ ദേശത്തോടുണ്ടായിരുന്ന കരുതൽ, കുടുംബാംഗങ്ങളോടുണ്ടായിരുന്ന കരുതൽ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അത് അറിയിക്കുകയും ചെയ്യുന്നു. ഇനി നന്ദി പ്രകാശിപ്പിക്കാനുള്ള സമയമാണ്. സുമരസ്വസ്ഥന്റെ മകൾ അത് നിർവഹിക്കും. ശ്രീ ഏക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിൽ നിന്നും വേർപെട്ടു പോയ പ്രിയ സാറാമ്മ കൊച്ചമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് ഞാൻ. ഞാനിവിടെ അയ്മനം തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ പാമ്പാടി ബി എം എം സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു. സാറാമ്മ കൊച്ചമ്മയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആസ് എ പ്രിൻസിപ്പൾ, ഇതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാം. കാരണം എൻ്റെ തലതൊട്ടമ്മയാണ് ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ എനിക്ക് വേണ്ടിയ ഗൈഡൻസ് പല പ്രാവശ്യമായിട്ട് എനിക്ക് തരുമായിരുന്നു. ഒരു പ്രിൻസിപ്പളായിരിക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയും, ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് വേണം, ആ സ്ഥാപനത്തോടായിരിക്കണം നമ്മളുടെ ബന്ധം മുഴുവൻ. അത് പലപ്പോഴും എനിക്ക് പല സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ട സാറാമ്മയുടെ ഉപദേശങ്ങൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു നല്ല നേതൃത്വം എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ കൊച്ചമ്മയുടെ സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ടല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് നല്ലൊരു ഗൈഡൻസ് തരാൻ ഒരാളുണ്ടായതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. സ്കൂള്, നിക്കോൾസൺ സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു. അവധിക്ക് പോലും ഒരു രണ്ട് ദിവസം വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയില്ല. ഒരാഴ്ച നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നാലും രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ച് സ്കൂളിൽ പോകണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ആവശ്യമുണ്ട് ചെന്നിട്ട്. അങ്ങനെ ആ സ്കൂളിനെ വളരെയധികം വളരെയധികം, എനിക്ക് തോന്നുന്നു ജീവൻ മുഴുവൻ ആ സ്കൂളിലായിരുന്നു. ഞങ്ങളെക്കാട്ടിൽ സ്നേഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു സ്കൂള്. കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, എങ്കിലും ലോകം മുഴുവൻ മക്കളാണ്. സുഖമില്ല, രണ്ടരയാഴ്ചയ്ക്ക് മുമ്പ് സുഖമില്ലാതെ വന്നപ്പോൾ തൊട്ട് നിർത്താതെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കൊച്ചമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു, കൊച്ചമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു. അപ്പോൾ നമുക്ക് തോന്നി മക്കളുള്ളവരെക്കാട്ടിലൊക്കെ എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് സാറമ്മ നയിച്ചതെന്ന്. ഇത്രയധികം കുട്ടികൾ സ്നേഹിക്കുവാനും ആദരിക്കുവാനും എന്തായിരുന്നു ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മളെ ചിന്തിപ്പിക്കും. എന്നാൽ ഇന്ന് നമ്മളിൽ നിന്നും വേർപെട്ട് പോയി. ശരിയാണ്, ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. കാരണം വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. കാരണം ആ ജീവിതം ഒരിക്കലും ദൈവസന്നിധിയിൽ എത്താതിരിക്കുകയില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ സമയത്ത് എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും അധികം നന്ദി പ്രകാശിപ്പിക്കുവാനുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം നന്ദി പ്രകാശിപ്പിക്കുവാനുള്ളത് നിക്കോൾസൺ സ്കൂളിലെ എല്ലാ വ്യക്തികളോടുമാണ്. ടീച്ചേഴ്സിനോട് മാത്രമല്ല, അവിടുത്തെ ഓഫീസ് സ്റ്റാഫ്, അവിടുത്തെ കുഷിനിയിലെ ജോലിക്കാർ, ഇത്രയധികം സാറാമ്മയെ സ്നേഹിക്കുകയും ഞങ്ങളെക്കാൾ ഉപരി രോഗാവസ്ഥയിലൊക്കെയും ശുശ്രൂഷിക്കുകയും കൂടെ നിൽക്കുകയും
എനിക്കറിയാമല്ല ജീവിതത്തിൻ്റെ എല്ലാ നിലകളിലും സാറാമ്മയോട് ചേർന്ന് പോകുന്ന ഒരു സ്കൂളായിരുന്നു അത്. സ്കൂളിലൊരാൾ ഇന്ന് പ്രസംഗിച്ചെന്ന് ഞാൻ കേട്ടു. അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ നാഥനില്ലാത്ത ഒരു കളരി പോലെയായി ഞങ്ങളുടെ സ്കൂളെന്ന്. കാരണം അത്രയധികം ആ സ്കൂളിനെ സ്നേഹിച്ചിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സിനെയും അവിടുത്തെ എല്ലാവരെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. സംസാരത്തിൽ നിന്നും അതെപ്പോഴും അത് എവിഡൻ്റ് ആയിരുന്നു. നിക്കോൾസൺ സ്കൂളിലെ എല്ലാ സ്റ്റാഫിനോടും ലോകക്കിടക്കിയിൽ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട സൂസമ്മ സൂസൻ ടീച്ചർ, ലിസി ടീച്ചർ, എല്ലാവരും പേരെടുത്ത് പറയാൻ പലരുമുണ്ട്, എല്ലാവരോടും ആ സ്കൂളിലെ എല്ലാ സ്റ്റാഫിനോടുമുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകമഴിഞ്ഞ നന്ദി ഈ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം പറ്റുപോകുന്നുണ്ട്, ആ ബന്ധം നിലനിർത്തണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായി പ്രധാനപ്പെട്ട അച്ഛന്മാർ ഇവിടെ തന്ന നല്ല നേതൃത്വത്തിന് പ്രാർത്ഥനയ്ക്ക് എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ സ്കൂളിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട പ്രാർത്ഥിക്കാം പറഞ്ഞ സമയം തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്കൂളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ ലീവ് എടുക്കാനും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവിധ നന്ദിയും ഈ സമയത്ത് ബി എം എം സ്കൂളിനോട് അറിയിക്കുന്നു, ബഹുമാനപ്പെട്ട ഇടവകയോട് അറിയിക്കുന്നു, ഇടവകയുടെ എല്ലാ മെമ്പേഴ്സിനോടും അറിയിക്കുന്നു. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും, സാറമ്മാമയെ സ്നേഹിച്ചിരിക്കുന്ന എല്ലാവരോടും ഏതെങ്കിലും വിധത്തിൽ സാറമ്മാമയെ സഹായിച്ചിട്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെയും ഓരോ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചവരുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തിയഡോഷി അഭിമന്യ തിയഡോഷി തിരുമേനി സ്കൂളിൽ വന്നു, ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം തന്നു. തിരുമേനിയോടും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. നന്ദി. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതിയാകും. എന്നാൽ ഏവൻഗേലിയം വായിക്കുന്ന അവസരത്തിൽ ഏവരും എഴുന്നേൽക്കുകയും നിൽക്കണം എന്നും ഓർമ്മിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും നീക്കി രണ്ടിലോ മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അരിഷ്ടതയുള്ള ഈ ലോകത്തു നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണോറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവനായോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും മഞ്ഞു പോകാത്ത മഹിമയെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രതി ആശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിൻ്റെ അന്ധകാരകളിൽ നിന്ന് ആകരേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചുപോയവരെ അവനടിസ്ഥാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴ് വീണ് പോയിട്ടുള്ളവർക്ക് ആശ്വാസം പ്രത്യാശയും നൽകുന്നവനുമായ മിശിയാതമ്പുരാന് തൻ്റെ ദാസിയുടെ നമസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും
നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനോന്നിന് യോഗ്യമായിരിക്കും. സകലത്തിന്റെ ഉടയവനും ആത്മാക്കളുടെ ശരീരങ്ങളുടെ സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനിതാപത്തിനവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിന്റെ ഇറക്കത്തേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖമാരുടെ കൂടെ ഇവിടെ ആനന്ദിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷ പരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സരിവുള്ള കർത്താവേദന സന്നിധി പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുമുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോട് മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെട്ടപ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദ പരിപൂർണമായ സ്വർഗീയ മണവരയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുകയും ചെയ്യുമാറാകണമേ. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനം ഒഴികെ പരല്ലെങ്ങുമേ. ഊറ്റവരെയും ഉണർവാറ്റവരെയും മാറ്റുള്ളൊരയും ഓടിയാവൻ പാപികളെ തേടി നാടുന്നു. ആടലോടി ഞാതരവാൻ പാടി ചേർത്തിടുവിൻ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. വനം ഭുവനോ കെടുകെടുങ്ങും മനുവേൽ വരവേങ്കിൽ ഏറാപ്പേയോടു ചേർന്നവരും നിലവിൽ കലങ്ങേടും. അൻപുള്ളോരും തമ്പുരാൻ തന്നെ നമ്പിടുവോർക്കും ഇമ്പം നേരിടുമേ. കലങ്ങും തിരുമുമ്പിൽ ഈഷ്ടന്മാർ തേളിയും ശ്രേഷ്ഠന്മാരിൽ നിന്നുടനെ ദുഷ്ടരെ വേർപെടുത്തി നീലേ നാഥൻ കഷ്ടതയിൽ തള്ളും. നാഥ അനുഗ്രഹിച്ചങ്ങൾ തുണയ്ക്കേണമേ. ഇമ്പമുള്ള തൻ്റെ പെരുമളത്തിൻ്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിമരുളി ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിൻ്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഒതുക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാരൂഹായിരിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതരാക്കി തീർക്കണമേ.
ആരിപ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്റെ രുവിഷ്ടം പോ മണ്ണാലെങ്ങള നീ മനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചടിയ പാപം ചെയ്തതിനാൽ ഇളങ്ങള നരകത്തിൽ കൈവഴിയേറി കരുണ വാരിയെ പാപം ചെയ്തടിയ നിൻസാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നീൻ വായിൽ ഇരയായി നീടരുതേ. ഭയങ്കരമാം ഭൂക്കിൽ പ്രഭമേറുന്നിടത്തിൽ ശ്രീവായുധവങ്ങൾ തുണയായി നിൽക്കണമേ. ഉന്നത മണവാളൽ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും. ഭഗതം നാഥനും ബഹുമതി ദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂകായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയെ യാത്രയേക്കുന്ന ഈ സമയത്ത് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മകളെക്കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ മകളുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും അങ്ങയുടെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും ഇവളും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകും നല്ലോ. ഇഹത്തിലും ഭാരതത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കും നീപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തീരാ ഉള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ചാൽ ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നവൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ.
അന്യായം വിട്ടകന്നു നീതിയോടടുവാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. അധീനതയിൽ എന്നും വയ്പാൻ കഴിവില്ലാത്ത ആയുഷന്മേൽ ആശ്രയിക്കരുത്, മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുതനുമില്ല. ആയുധന്റെ അധികാരം വിട്ടു പോവോനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. മധ്യാർജിത്വം അനുതാപേ നീ തീടണമേ. ആദാം തന്റെ സകല സന്താനങ്ങളും കലകൃതിയ മരണത്തിന്റെ കാസ എത്ര കൈപ്പുള്ളതാണ്. ആദാമോവിന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പ് ഉയർത്തു നിൽക്കുകയും ചെയ്യും. അപ്പോ ജീവനോടെ ശേഷിക്കുന്ന ആകാശത്തിൽ കർത്താവിനെതിരെ അവരോടുകൂടി ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. സഹോദരരെ, നാം പടക്കത്തോടും ഭയത്തോടും പടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു ശിവായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അറിയാമല്ലെന്ന ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്തെ പ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപവൃക്ഷങ്ങളെ എടുത്ത മരണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ട പത്തുകനികമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപേക്ഷകളെടുത്തു എണ്ണ എടുത്തിട്ടില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപേക്ഷകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നതിരെ ഏൽപ്പന പുറപ്പെടുവേനെന്ന അർപ്പവിളി ഉണ്ടായി. അപ്പോൾ ആ കനികമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേക്ഷകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോടേതാ, ഞങ്ങളുടെ ദീപേക്ഷകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുമീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നൊരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ മണവാളൻ പ്രവേശിച്ചു, വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവനുത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായി സോരൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും ഏർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവവും ജീവന്റെയും മരണത്തിൻ്റെയും അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയരായ യേശുവേ.
ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ശുശ്രൂഷയിൽ കൂടെ ഇരുന്നതിനായിട്ട് നിനക്ക് സ്തുതി. പ്രിയദാസിയുടെ ധന്യമായ ജീവിതത്തിനായി നിനക്ക് സ്തോത്രം. ഞാൻ നല്ല പേർക്ക് ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, ആ വോട്ടം കൂടി വിജയിക്കുന്ന ഏവർക്കും. കർത്താവെ, നിൻ്റെ മകൾ ആ കിരീടം പ്രാപിപ്പാൻ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കും. നല്ല മാതൃകയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി സ്തോത്രം. ഈ ഭൂമിയിൽ ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നത് അമ്പുരാൻ്റെ കൃപ കൊണ്ട് മാത്രമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ബലം കൊണ്ടോ ആരും ഈ ഭൂമിയിൽ ഒരു നാളും ജീവിക്കുന്നില്ല. അമ്പുരാൻ്റെ കരുണ കൊണ്ട് മാത്രം ജീവിക്കുക. കർത്താവ്, എല്ലായ്പ്പോഴും നിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് നിനക്കിഷ്ടമുള്ളവരായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷയിലും കൂടെ ഇരുന്ന് വഴി നടത്തണമേ. പ്രിയ ദാസിയുടെ ജീവിതത്തെ കർത്താവെ ഓർക്കുന്നതായുള്ള അനേകായിരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിനായിട്ട് നിനക്ക് സ്തുതി. തുടർന്നും കർത്താവെ ഓർമ്മയിൽ എൻ്റെ മകൾ ഞങ്ങളിൽ നിലനിൽക്കും. ദൈവസന്നിധി എൻ്റെ മകൾ വിശ്രമിക്കും. കർത്താവെ, രണ്ടാമത്തെ വരമെങ്കിൽ വീണ്ടും ഒരുമിച്ച് കാണും. ആ മഹത്വ പ്രതിഷ്ഠയ്ക്കായി ഞങ്ങൾ നോക്കി പാടുന്നു. അഭ്യാസം ഞങ്ങൾ നിലനിർത്തണമേ, മഹത്തോട് നിൽക്കണമേ. മഹത്തോടത്തേക്ക് മിശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു. പിതാവേ, ഏതോ നീ കേൾക്കുമാറാകണമേ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. തുടർന്ന് സെമിത്തേരിയിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ ഐമനം ഹെർമോൻ ഇടവേക്ക് വേണ്ടി റീത്ത് ചുമതലക്കാർ എല്ലാം കൂടെ ചേർന്ന് സമർപ്പിക്കും. അതുപോലെ സ്കൂളിന് വേണ്ടിയുള്ള റീത്തും സമർപ്പിക്കുന്നതാണ്. അത്യാവശ്യം കുടുംബാംഗങ്ങൾ മാത്രം സെമിത്തേരിയിലേക്ക് വന്നാൽ മതിയാകും. അധികം ആളുകൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഉണ്ട്, അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം, 10-15 ഉള്ളിലുള്ള ആളുകൾ മാത്രമേ സെമിത്തേരിയിലേക്ക് പോരാകൂ എന്നുള്ളതും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. പരനീ നിൻ മുഖം പര
ഹാലലുയാ 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 ഹാലലുയ
നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങൾ പാടുള്ളവൾ ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ആകാശന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചാലും പ്രകാശമുള്ള പ്രകാശവും സത്യതയുള്ള സത്യദൈവവും ജനിച്ചുള്ള സൃഷ്ടിയല്ലാത്തവരും സത്യത്തിൽ പിതാവിന്റെ ഏകത്വമുള്ളവരും സകല സൃഷ്ടിക്കും മുഖാന്തരമായവരും മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് തന്റെ പിതാവിനോട് വാർത്തിരിക്കുന്നവനോ അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതോടെ തീരുമാനിക്കുന്നതിനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട സ്ത്രീയപ്പെടുന്നവനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് ദൈവം തന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമേ, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യം, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്നാമസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടും. ഇപ്പോൾ മൂടി അടച്ചിട്ട് കയറ് ഈ ഇതിലൂടെ ഇട്ട് പൊക്കി അടി മാറ്റി അടക്കുക. നിന്നെ കാണാനേ
അധികം കൊതിയുണ്ട്. അറിയുന്നില്ല പരനീ